അയ്യപ്പനെ തോണ്ടി, അത് കഴിഞ്ഞ് ഗണപതിയെ തോണ്ടി. എപ്പോഴാണ് നമ്മളെയൊക്കെ തൂക്കുക എന്നുള്ള അറിയില്ല നമുക്ക്. അപ്പോ തൂങ്ങുന്നതിന് മുമ്പ് കാര്യങ്ങളൊക്കെ കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് സംസാരിക്കേണ്ട നമുക്ക്. ഏതായാലും നമ്മളെയൊക്കെ തൂക്കാൻ പോവുകയാണല്ലോ. എന്താണ് ഹിന്ദുവിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോ ഇത് രാഷ്ട്രീയ പ്രശ്നമാക്കി മാറ്റാനുള്ള ശ്രമം പി ജയരാജ് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇത് രാഷ്ട്രീയമല്ല, ഹൈന്ദവ വിശ്വാസങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി മനഃപൂർവ്വം ശ്രമിക്കുന്ന ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് തന്നെ ഷംസീറിന്റെ ഗണപതി പ്ലാസ്റ്റിക് സർജറിയും അതേപോലെ തന്നെ നമുക്ക് ശബരിമല വിഷയത്തെയും കാണണം. ഇത് പെട്ടെന്നുണ്ടായിട്ടുള്ളതല്ല, ഇത് ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നതാണ്. ശബരിമലയിൽ തുടങ്ങി പിന്നീട് നമ്മൾ കണ്ടു മതിൽ കെട്ടുന്നത് കണ്ടു. ആ മതിൽ കെട്ടിക്കഴിഞ്ഞ് ഇപ്പോ ഗണപതിയിലെത്തി. അത് കഴിഞ്ഞിട്ട് അതിനിടയിൽ രണ്ട് മുദ്രാവാക്യം നമ്മൾ കേട്ടു. ഒന്ന്, അവരും മലരും കുന്തിരിക്കൊക്കെ വാങ്ങിച്ചോടാൻ പറഞ്ഞിട്ട് ഒരു മുദ്രാവാക്യം കേട്ടു. മെഞ്ഞാൻ നമ്മൾ കേട്ടത് അമ്പലത്തിന് മുമ്പിൽ, നമ്മുടെ അമ്പലത്തിന് മുമ്പില് കെട്ടിത്തൂക്കി കത്തിക്കും. രാമായണം പോലും വായിക്കാൻ സമ്മതിക്കാതെ ഉണ്ടല്ലേ, എന്താ കൊതി അവരുടെ? ആരെയാ കത്തിക്കുന്നത്? ഹിന്ദുക്കളെ കത്തിക്കുന്ന പറഞ്ഞത്. അവരുടെ ക്ഷേത്രത്തിന് മുമ്പിൽ കെട്ടിത്തൂക്കി കത്തിക്കും പറഞ്ഞതോ? ഒരു പാർട്ടിയെ നിരോധിച്ചപ്പോ മറ്റൊരു പാർട്ടി ആ പാർട്ടിയായിട്ട് മാറി. ലീഗ് മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നാണ് ഇപ്പൊ നമ്മൾ കൊലവിളി കേട്ടത്. ആത്യന്തികമായിട്ട് ഇവരെല്ലാം ഒന്നു തന്നെ എന്ന് ഇനി പ്രത്യേകിച്ച് നമ്മൾ പറയണോ? SDPIയും NDFും ഒക്കെ ഒന്ന് തന്നെ. അത് നമ്മൾ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാല് ജിഹാദി ഭീകരരും ഒന്ന് തന്നെ എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ഇത്രയൊക്കെ ആയിട്ട് വനങ്ങാപ്പാറുകളായിട്ടുള്ള കുറെ ഹിന്ദു സംഘടനകളുണ്ട്. നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തേ നായന്മാർക്ക് ഗണപതി ഇല്ലാന്നുണ്ടോ? NSS ഒരക്ഷരം പറഞ്ഞ ഞാൻ കേട്ടില്ല, ഇന്ന് പറഞ്ഞൊന്നറിയില്ല. എന്തായാലും SNDPയും പറഞ്ഞില്ല, ഇവർക്കൊന്നും ഗണപതി ഇല്ല. ഗണപതിനെ ഇവരൊക്കെ വിട്ടു. ഇപ്പൊ ഗണപതി പാവം കുറച്ച് ആൾക്കാരുടെ കയ്യിലേ ഉള്ളൂ ഗണപതി, ബാക്കിയെല്ലാരും ഗണപതിനെ വിട്ടു. എന്താ സംഭവിക്കുന്നത്? ഹിന്ദു എന്ന് പറയുമ്പോ ആ ഹിന്ദുക്കൾക്ക് ഒരു സാമാന്യ ബോധമുണ്ടാവണം തന്റെ സംസ്കാരത്തെക്കുറിച്ച്, തന്റെ ധർമ്മത്തെക്കുറിച്ച്. അതില്ലാതെ പോവുക എന്ന് പറയുന്നത് സത്യത്തില് നട്ടല്ലില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോവുകയാണ്. ഞാൻ രണ്ടു മൂന്ന് ദിവസങ്ങളായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, സ്പീക്കറുടെ ഭാഗത്തു നിന്നും വളരെ മോശമായിട്ടുള്ള ഒരു കമന്റ്. അതിനു മുമ്പ് നമ്മൾ കണ്ടു സ്പീക്കർ ലോകത്തെ ഏറ്റവും മികച്ച ഗ്രന്ഥം തങ്ങളുടേതാണ് എന്ന് പറഞ്ഞിട്ട് സ്പീക്കറുടെ പ്രസംഗം നമ്മൾ കേട്ടതാണ്. നമുക്കൊരു വിരോധമില്ല, സ്പീക്കർ സ്പീക്കറുടെ മതത്തെക്കുറിച്ച് നന്നായി പറഞ്ഞു, ഓക്കെ, അത് അദ്ദേഹത്തിന്റെ കടമയാണ്. പക്ഷേ ഗണപതിയെയും നമ്മുടെ ഹിന്ദു ദേവതകളെയും തൊട്ടാല് അങ്ങനെ അങ്ങ് വിടാൻ പറ്റുമോ ഈ മാന്യദേഹത്തെ? ഒരു പവറുണ്ട്, ഞാൻ സ്പീക്കറാണ്, എനിക്ക് എന്തും പറയാമെന്നുള്ള ധാരണയുണ്ടെങ്കിൽ
അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. ഞങ്ങള് ഇതിനെതിരെ പ്രതികരിച്ചാൽ മോർച്ചറിയിലാക്കി കളയുന്ന പി എ ജയരാജന് മുപ്പർക്കെന്താ പണിയിപ്പോ? കാളവട്ടാണോ? മുപ്പർക്ക് അങ്ങനെ പണി കൊടുത്തിട്ടുണ്ടോ? മാർക്സിസ്റ്റ് പാർട്ടി വെട്ടി ഈ മോർച്ചറി കയറ്റുന്ന പണി വേറൊരു പണിയില്ല. ഇപ്പൊ മോർച്ചറിയുടെ മുമ്പിലാണ് മുപ്പര് കാവൽക്കാരനായിട്ട് നിൽക്കുന്നത്. മോർച്ചറി കയറ്റാൻ, മോർച്ചകളെയൊക്കെ മോർച്ചറി കയറ്റാൻ വേണ്ടിയിട്ട് നിൽക്കുക. ഏത് ധൈര്യത്തിലാണ് ഇതൊക്കെ പറയുന്നതെന്ന് മനസ്സിലായിരുന്നല്ലോ. ആർക്കു വേണ്ടിയാണ് ഇതൊക്കെ പറയുന്നത് മനസ്സിലാക്കണം. സാമാന്യ ജനങ്ങൾ മനസ്സിലാക്കേണ്ട സമയമായി. ഈ കമ്മ്യൂണിസ്റ്റുകാർ മുഴുവനും ഈ സുഡാപ്പികളുടെ മൂട് കഴുകിക്കൊടുക്കുന്നുണ്ടെങ്കിൽ, ചന്തി കഴുകിക്കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എന്തിനു വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കണം. അവർക്ക് വേണ്ടി കുനിഞ്ഞു നിന്ന് കൊടുക്കുന്നുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയാണെന്ന് മനസ്സിലാക്കണം. ഈ ഹിന്ദുവിന്റെ ആചാരങ്ങളെ, ഹിന്ദുവിന്റെ ദേവതകളെ കുത്തി നോവിക്കുന്നത് ആർക്കു വേണ്ടിയാണെന്ന് മനസ്സിലാക്കണം. അങ്ങനെ കുത്തി നോവിച്ചുകൊണ്ടിരിക്കുമ്പോൾ സധൈര്യം മുസ്ലിം ലീഗ് വന്നിട്ട് കെട്ടിത്തൂക്കും എന്ന് പറയുമ്പോൾ ആലോചിക്കണം, ഇവരുടെ അജണ്ട എന്താണെന്ന് കൃത്യമായിട്ട് ആലോചിക്കണം. എവിടെ നിന്നാണ് ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവരെ വെട്ടിക്കളയാം, തൂക്കിക്കളയാം, കത്തിച്ചു കളയാം എന്നെക്കുറിച്ച് ചിന്ത വരുന്നത്? ഈ മലബാറിന്റെ മണ്ണിൽ നിന്നാണ് ഇതൊക്കെ ചിന്ത വരുന്നത്. എന്നിട്ടൊരു വാച കൊണ്ട് മതേതരത്വം ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇപ്പൊ അവരെന്ത് സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ എല്ലായിടത്തും? മണിപ്പൂർ സമരം, മണിപ്പൂരിൽ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. മണിപ്പൂരിലെ ഹിന്ദു വർഗീയവാദികളുടെ കൊലപാതകം നിർത്താൻ വേണ്ടിയിട്ട്. മണിപ്പൂരിൽ ആര് തമ്മിലാണ് അടി? കുക്കിയും എത്തിയും തമ്മിലുള്ള അടി. അതിൽ ആർ എസ് എസ്കാർ എന്ത് പങ്ക്? പങ്കൊന്നുമില്ല. എന്നാലോ പങ്കുണ്ടാക്കണം. കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം മാറുമി, മനോരമ, സകല മഞ്ഞപ്പത്രങ്ങളും ഒപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ചേർന്ന് അവിടെ ആർ എസ് എസ് വിളയാട്ടമാണ്, ആർ എസ് എസ് ആണ് കൊല്ലുന്നത് എന്ന് പറയുന്നു. മേത്തിയുടെ അടുത്തും യന്ത്രത്തോക്കുണ്ട്, കുക്കിയുടെ അടുത്തും യന്ത്രത്തോക്കുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെക്കുകയാണ്. പട്ടാളക്കാരന് ജനങ്ങളെ വെടിവെക്കാനുള്ള അവകാശമില്ല. പട്ടാളക്കാരൻ കരുതലോടുകൂടിയ പട്ടാളക്കാരന് മുന്നോട്ട് പോകാൻ പറ്റൂ. അത് കോൺഗ്രസുകാർക്കറിയാം, കമ്മ്യൂണിസ്റ്റുകാർക്കറിയാം. മണിപ്പൂരിന്റെ മുകളിൽ കൊണ്ടുപോയിട്ട് ഒരു ക്ലസ്റ്റർ ബോംബ് ഇടാൻ കഴിയില്ല ഇന്ത്യൻ പട്ടാളത്തിന്. കാരണം അവന്റെ ജനതയാണ് അവന്റെ മുമ്പിലുള്ളത്. അവർ പരസ്പരം പോരാടുമ്പോ അവിടെ കൊണ്ടുപോയി ബോംബിട്ട് നശിപ്പിക്കാനുള്ള മനസാക്ഷി ഇന്ത്യൻ പട്ടാളത്തിലില്ല. ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന മോദിജിക്കും ഇല്ല. അപ്പോൾ പ്രശ്നം രമ്യമായിട്ട് പരിഹരിക്കണം. വലിയ കൂട്ടക്കൊലയില്ലാതെ പട്ടാളം തുരുതുര ജനങ്ങളെ വെടിവെക്കാതെ ശാന്തമായി എങ്ങനെ അവസാനിപ്പിക്കാൻ പറ്റുമെന്നുള്ള ശ്രമത്തിലാണ്. അവിടെ നിന്ന് വന്ന നല്ല ആളുകൾ അവിടെ നിന്നും പോസ്റ്റ് ചെയ്യുന്നു, ഇവിടെ ഇന്നതാണ് പ്രശ്നം. പട്ടാളം പിരിഞ്ഞു വന്നവർ നമുക്ക് ഫേസ്ബുക്കിൽ കാണാം പലരുടെയും പോസ്റ്റുകൾ. ഇതത്ര ലളിതമായിട്ടുള്ള പ്രശ്നമല്ല. പക്ഷെ ഇവിടെയോ ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കാരും കോൺഗ്രസുകാരും ലീഗുകാരും കൂടി രക്ഷിക്കൂ രക്ഷിക്കൂ, മണിപ്പൂരിനെ രക്ഷിക്കൂ എന്ന് പറഞ്ഞാൽ രക്ഷിക്കാൻ പറ്റുമോ? ഇവരിറങ്ങട്ടെ. ഇവരെല്ലാവരും അങ്ങോട്ടല്ലേ പോകേണ്ടത്? മണിപ്പൂരിൽ പോയിട്ട് ഓം ശാന്തി ശാന്തി അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകളുടെ കൂടെ കൂടിയിട്ട് ഈ ആർ എസ് എസ്കാരെയൊക്കെ അങ്ങ് തല്ലട്ടെ, കൊല്ലട്ടെ. അപ്പൊ അതല്ല കാര്യം. മണ്ടന്മാര് എന്ന് കരുത്, മണ്ടന്മാര് തന്നെയാണല്ലോ കോൺഗ്രസുകാർ. കമ്മ്യൂണിസ്റ്റുകാരന് ഈ സമയത്ത് ഈ വിലക്കയറ്റം, ഈ കയ്യിൽ കാശില്ലാത്ത അവസ്ഥ,
ഇത്തരം കാര്യങ്ങളൊക്കെ മൂടി വെക്കാൻ വേണ്ടി മണിപ്പൂര് ബുദ്ധിച്ചു നോക്കുള്ളൂ, അല്ലാതെ മാർഗമൊന്നുമില്ല. കള്ളിന്റെ പുതിയ നയം വരുന്നത് പോലെ, കള്ള് പ്രൊമോട്ട് ചെയ്യുന്നത് പോലെ അവർക്ക് ഉത്തരേന്ത്യൻ സംഭവങ്ങൾ പ്രൊമോട്ട് ചെയ്ത് കേരളത്തിലെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്നും അവർക്ക് വ്യതിചലിച്ചു പോകണം. വിലക്കയറ്റം ചർച്ച ചെയ്യപ്പെടാൻ പാടില്ല. ഇത്ര കാലമായിട്ടും നെല്ല് കൊടുത്ത കർഷകന് കാശ് കൊടുക്കാത്ത പ്രശ്നം ചർച്ച ചെയ്യാൻ പാടില്ല. KSRTC ജീവനക്കാരുടെ പ്രശ്നം ചർച്ച ചെയ്യാൻ പാടില്ല. റോഡിന്റെ അധോഗതി ചർച്ച ചെയ്യാൻ പാടില്ല. റേഷൻ കടക്കാരന്റെ ബുദ്ധിമുട്ട് ചർച്ച ചെയ്യാൻ പാടില്ല. കിറ്റ് കാറ്റായിപ്പോയ കാര്യം ചർച്ച ചെയ്യാൻ പാടില്ല. ഇതൊക്കെ ചർച്ച ചെയ്യാതിരിക്കാൻ കൃത്യമായ അജണ്ടയാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എ ആണെങ്കിൽ കോൺഗ്രസ് ബി ആണല്ലോ. അവിടെയും നട്ടിട്ടുള്ളവരാരുമില്ലോ. ഈ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി ഈ കമ്മ്യൂണിസ്റ്റുകാരന്റെ ചിന്താഗതി എന്താണെന്ന് മനസ്സിലാക്കി എതിർക്കാൻ അവർക്കും പറ്റില്ല. അതുകൊണ്ടാണല്ലോ പണ്ട് തേജോമതം ചെയ്ത് വധിച്ച, തങ്ങളുടെ നേതാവിനെ വധിച്ച സഖാവ് പിണറായി വിജയനെ വിളിച്ചിരുത്തി അലിംഗനം ചെയ്ത് ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ പുതുക്കിയത് കോൺഗ്രസ്സുകാർ. തെരു ഭംഗിയല്ലേ? എന്നിട്ട് ഒറ്റക്കെട്ടായി നിൽക്കുന്നു ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ്സുകാരും. കോൺഗ്രസിലെ ഒരു നേതാവിനും ഇപ്പൊ ഗണപതിയെ വേണ്ട, ഗണപതിയെ കംപ്ലീറ്റ് വിട്ടു. ഇവരുടെയൊക്കെ ചില സംഗതികൾ അറിയണമെങ്കിൽ തുണി മാറ്റി നോക്കേണ്ടുന്ന അവസ്ഥയാണ്. ആ ഗതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഇവരെവിടെ നിൽക്കുന്നു എന്നറിയണമെങ്കിൽ, കാരണം ആ രീതിയിലാണ് കാര്യങ്ങൾ പോക്ക്. ഹിന്ദുവിന്റെ കാര്യം പോക്ക, ഹിന്ദുവിന്റെ കാര്യം സംസാരിക്കാൻ പാടില്ല. ഹിന്ദുവിനാരുമില്ലാത്ത എവിടുന്നോ വന്ന് ഇവിടെ കുടിയേറി പാർക്കുന്ന രോഹിംഗ്യയുടെ അവസ്ഥയാണ് ഇന്ന് കേരളത്തിലെ ഹിന്ദുവിന്. സങ്കടം കിട്ടോ? സങ്കടമുണ്ട്. ഇങ്ങനെ നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങളെ ചോദ്യം ചെയ്യുമ്പോൾ ഒരുമിച്ച് നിൽക്കേണ്ടവരൊക്കെ അങ്ങ് മാറി നിൽക്കുകയാണ്. മാത്രമല്ല, നമ്മുടെ രാഷ്ട്രീയം എന്ന് പറയുന്ന ഇവിടത്തെ കോൺഗ്രസുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന BJP എന്ന് പറയുന്ന ഹിന്ദു വർഗീയ ഫാസിസ്റ്റ് സംഘടന എന്ന് പറയുന്ന ആ BJPയും അതേതരത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പം കേരളത്തിന് നിലകൊള്ളുന്നത്. അങ്ങനെ എനിക്ക് തോന്നിപ്പോകുന്നതിൽ അത്ഭുതമൊന്നുമില്ല. കഴിഞ്ഞ 4 ദിവസം ചരിത്രമെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ മതേതരം വിട്ട് BJP മുന്നോട്ട് വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം, നിങ്ങൾക്കും സംശയമുണ്ടല്ലേ? ഉണ്ടോ? എന്തു ചെയ്യുന്നു? സംഘപരിവാർ സംഘടനകള് കുറച്ച് പേര് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഹിന്ദു ഐക്യവേദിയുണ്ട്, BHPയുണ്ട്, മറ്റ് കുഞ്ഞു സംഘടനകൾ വന്നിട്ടുണ്ട്. പക്ഷെ 20 ലക്ഷം പേര് കൃത്യമായിട്ട് തങ്ങളുടെ മെമ്പർമാരായിട്ടുള്ള BJP ഈ 20 ലക്ഷം പേര് ഈ അവസ്ഥയിൽ പുറത്തേക്ക് ഇറക്കണ്ടേ? ഹിന്ദുവിന്റെ പ്രശ്നങ്ങൾക്ക് തങ്ങൾ ഉണ്ട് എന്ന് തോന്നുന്ന വിധത്തിലുള്ള ഒരു നടപടി ഉണ്ടാവണ്ടേ സുരേന്ദ്രന്റെ ഭാഗത്തുനിന്നും? പലരും എന്നോട് വിളിച്ചു ചോദിച്ചു, എന്താ സുരേഷ് ഗോപി ഒരക്ഷരം പോലും മിണ്ടിയില്ലല്ലോ എന്ന്. നമ്മളെന്താണ് ഉത്തരം പറയുക? സ്വന്തം അസ്തിത്വത്തെ ചോദ്യം ചെയ്തപ്പോ, ഗണപതിയെ ചോദ്യം ചെയ്തപ്പോ ഏത് രീതിയിലാണ് രാഷ്ട്രീയം പെരുമാറിയത് എന്ന് പറയാതെ വയ്യ. ചില കാര്യങ്ങൾ പറയാതെ വയ്യ എന്നുള്ളത് തന്നെയാണ് ഇത്. ഒരു ഹിന്ദുവിന്റെ ഗണപതി, ഞാനും ഗണപതിയും തമ്മിലുള്ള ബന്ധം എന്താ?
ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കുമ്പോൾ 1988 ഞാൻ ആദ്യമായിട്ടൊരു സിനിമ സംവിധാനം ചെയ്യുന്നത്. അതിനു മുമ്പ് ഞാൻ 77 ബാലതരനായിട്ട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ സമയത്തൊക്കെ തന്നെയും അത് നിർമ്മാതാവ് മുസ്ലിം ആയിക്കോട്ടെ ക്രിസ്ത്യാനി ആയിക്കോട്ടെ, സിനിമ തുടങ്ങുകയാണെങ്കിൽ ആ സിനിമ തുടങ്ങുന്ന ദിവസം ക്യാമറ കൊണ്ടുവച്ചാൽ ഗണപതിക്കൊരു തേങ്ങ അടിക്കാതെ സിനിമ തുടങ്ങാറില്ല. അത് ഓരോ ഷൂട്ടിംഗ് തുടങ്ങുന്ന ഓരോ ദിവസവും രാവിലെ ഗണപതിക്ക് തേങ്ങ അടിച്ചിട്ടേ സിനിമ തുടങ്ങുള്ളൂ. ഞാൻ ചെയ്ത സിനിമകൾക്ക് മുഴുവനും ഈ ഗണപതിക്ക് തേങ്ങ അടിച്ചിട്ടുണ്ട്. സ്ക്രിപ്റ്റ് പൂജിക്കുമ്പോഴും എല്ലാ കാര്യത്തിലും അവിടെ ജാതി മതമൊന്നുമില്ല. ഇപ്പൊ അടുത്ത കാലത്താണ് ഈ പറയുന്ന തീവ്ര നിലപാടുകൾ വന്നപ്പോഴാണ് മലയാള സിനിമയിൽ തേങ്ങ ഉടയ്ക്കൽ നിന്നുപോയത്. ഒരു ക്ഷേത്രത്തിൽ ചെന്ന് നോക്കൂ, ആ ക്ഷേത്രത്തിൽ ഏത് ദേവനെയാണ് ആദ്യം പൂജിക്കുന്നത്? എന്ത് ചടങ്ങിലാണ് ഒരു ക്ഷേത്രം ഉണരുന്നത്? ഗണപതി ഹോമത്തിലല്ലേ? എന്റെ ചെറിയ അറിവ് വെച്ചിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഗണപതി ഹോമത്തിലല്ലേ? ഈ രാജ്യത്തെ മുഴുവൻ ക്ഷേത്രങ്ങളിലും ഉണരുന്നത് ഗണപതിയെ ഹോമിച്ചിട്ട് ഗണപതിക്ക് ഹോമം നടത്തിയിട്ടാണ് തുടങ്ങുന്നത്. ഏത് ഹൈന്ദവന്റെ കടയിലാണെങ്കിലും ഒരു ഗണപതിയുടെ ഒരു ഗണേശന്റെ ഒരു പ്രതിമയോ ഒരു ഗണേശന്റെ ഒരു ചിത്രമോ കാണും. അവിടെ തിരി കത്തിച്ചിട്ടാണ് അവൻ കച്ചവടം തുടങ്ങുന്നത്. അങ്ങനെ നമ്മുടെ ഹിന്ദുവിന്റെ ജീവിതത്തില് എല്ലാ അർത്ഥത്തിലും, ഇപ്പൊ ഞാൻ എന്റെ വീട് വെച്ച്, ആ വീട് വെച്ച് ഞാൻ കയറുന്നതിന്റെ മുന്നെ ഞാൻ ഇവിടെ കൊണ്ടുവച്ചത് ദൃഷ്ടി ഗണപതിയാണ്. എന്റെ വാതിലിന് നേരെ ചുവരിലുള്ള ദൃഷ്ടി ഗണപതിയാണ്. വിവിധ രൂപത്തിൽ ഗണപതിയെ ആരാധിക്കുന്നു. നമ്മുടെ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഗണപതി രൂപം സൂക്ഷിക്കുന്ന ഒരാള് സൂര്യകൃഷ്ണമൂർത്തിയാണെന്ന് കേട്ടിട്ടുണ്ട്. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലെ ഗണപതിയെ അദ്ദേഹം തന്റെ വീട്ടിൽ സൂക്ഷിക്കുന്നുണ്ട്, വിവിധ രൂപങ്ങളിലുള്ള. അത്തരത്തിൽ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് ഉണ്ണി ഗണപതി ഉണ്ട് ഇല്ലേ? ഗണപതിയെ പല രീതിയിൽ എനിക്ക് അതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല എല്ലാത്തിനെ കുറിച്ച്. എങ്കിൽ പോലും ഗണപതി നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്, നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ്. നമ്മൾ വിഘ്നേശ്വരനായിട്ട്, ഞാൻ തിരുവനന്തപുരത്ത് ജീവിച്ചിരുന്നപ്പോ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഗണപതി കോവിലിൽ പോകും. ഹനുമാൻ കോവിലും നമുക്ക് ഉണ്ടെങ്കിൽ തന്നെ ഗണപതി കോവിലിൽ പോകാത്ത ആള് വളരെ കുറവാണ്. അത് തിരുവനന്തപുരത്ത് ഇൻക്ലൂഡിംഗ് മറ്റ് മതസ്ഥരും അവിടെ വരാറുണ്ട്. ആ രീതിയിൽ ഗണപതി കോവില് നമ്മൾ കണക്കാക്കുന്നു. തിരുവനന്തപുരത്ത് എന്ത് പരിപാടി തുടങ്ങുന്നെങ്കിലും ഗണപതിക്ക് പോയി തേങ്ങ അടിച്ചിട്ടാണ്. അത് സാറിന് ഒരു തേങ്ങയൊന്നുമല്ല അടിക്കുക, 101 തേങ്ങ അടിച്ച്. ഞങ്ങൾക്ക് സിനിമയുടെ പ്രവർത്തനം തുടങ്ങുന്നത് തിരുവനന്തപുരത്താണെങ്കിൽ ഗണപതിക്ക് 101 തേങ്ങ അടിച്ചിട്ട് തുടങ്ങുള്ളൂ. അത്തരത്തിൽ ഹൈന്ദവന്റെ ജീവിതത്തെ സ്പർശിച്ച് നിൽക്കുന്ന ഒരു ദേവതയാണ് ഗണപതി. ശിവന്റെ അമ്പലത്തിൽ പോയാലും ഗണപതി ഉണ്ടാവും, അയ്യപ്പന്റെ ക്ഷേത്രത്തിൽ പോയാലും ഗണപതി ഉണ്ടാവും, സരസ്വതിയുടെ പാർവതി ആരുടെ അമ്പലത്തിൽ പോയാലും, നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ പോയാലും അവിടെ ഗണപതി ഉണ്ടാവും. ഗണപതി ഇല്ലാത്ത ഒരിടമില്ല, ഭക്തികേന്ദ്രമില്ല. ആ ഗണപതിയാണ് ഈ ഹിന്ദുവിന്റെ ആത്മാവായിട്ടുള്ള ഗണപതിയാണ് ഒരാള് മിത്തായിട്ട് അങ്ങോട്ട് പറഞ്ഞു വെച്ചത്. മിത്തായിട്ട് ഗണപതിയെ പറഞ്ഞു വെച്ചു മാത്രമല്ല, ഇതൊക്കെ തന്നെയും നമ്മുടെ വിദ്യാഭ്യാസത്തെ പുറകോട്ട് വലിക്കുന്നു. ഇതൊക്കെ അന്ധവിശ്വാസങ്ങളാണ്. ഈ പറഞ്ഞ മാന്യന്റെ ഭാഗത്ത് നിന്ന് നോക്കിയാലോ, കഴുതയോ കുതിരയോ എന്ന് കൃത്യമായിട്ട് രൂപപ്പെടുത്താത്ത ഒരു മൃഗത്തിന്റെ തല ഒരു സ്ത്രീയുടേതായിരുന്നു.
അതിന് രണ്ട് ചിറകും ഉണ്ടായിരുന്നു. അതിൽ ഒരാള് കയറിയിട്ട് ഏഴ് ആകാശവും ചുറ്റിക്കറങ്ങി വന്നിട്ടുണ്ട് കഴുതപ്പുറത്ത് അല്ലെങ്കിൽ കുതിരപ്പുറത്ത്. നല്ല വിശ്വാസമല്ലേ? അത് അന്ധവിശ്വാസമല്ല. നമ്മളീ കാണുന്ന ചന്ദ്രനെ വെട്ടിമുറിച്ച് ഇങ്ങനെ മാറ്റിവെച്ചിരുന്നു, എന്നിട്ട് ഫെവിക്കോള് വെച്ച് ഒട്ടിച്ചതാ, അതും അന്ധവിശ്വാസമല്ല. ഹിന്ദുവിന്റെ ഭാഗത്ത് മാത്രം അന്ധവിശ്വാസം, ഹിന്ദുവിന്റെ ദേവതകൾ അന്ധവിശ്വാസം. ലോകത്ത് ഈ പറയുന്ന ഹജ്ജാജികൾ മുഴുവൻ പോയി ഹജ്ജ് ചെയ്യുമ്പോ അവിടെ ഒരു ബിംബമുണ്ട്, രൂപഭാവമില്ല, പില്ലറായിട്ടാണ് വെച്ചിരിക്കുന്നത്. ആരുടെന്നറിയോ? സാക്ഷാൽ ഇബിലീസിന്റെ, ശെഗുത്താന്റെ പ്രതീകമായിട്ട് അവിടെ എന്താവണി? കല്ലെടുത്ത് എറിയ, പോശൈത്താനെ പോശൈത്താനെ എന്ന് പറഞ്ഞ് കല്ലെടുത്ത് എറിയ. അപ്പൊ ചെകുത്താന് അവിടെ ഒരു പ്രതീകം ഉണ്ടാക്കി വെക്കാം. ലോകത്തുള്ള സകല മുസ്ലിമുകളും ഒരു കേന്ദ്രത്തിലേക്കാണ്, ഒരു ബിന്ദുവിലേക്ക് നോക്കിയാണ് നമസ്കരിക്കുന്നത് അല്ലേ? അപ്പൊ ഒരു പോയിന്റ് ഓഫ് എന്താണ് പ്രാർത്ഥിക്കാൻ ഒരു ഒരു പോയിന്റ് വേണം. ഹിന്ദുവിനോ? ഹിന്ദുവിന് വേണമെങ്കിൽ ലോകത്തിലെ പ്രപഞ്ചത്തിലെ എലിയെ, പുലിയെ, മരത്തെ, മണ്ണിനെ, വിണ്ണിനെ, എന്തിനും എന്തിനേയും പ്രാർത്ഥിക്കാം. അത് ഹിന്ദുവിന് മാത്രമുള്ള ഒരു പ്രത്യേക കൺസെപ്റ്റാണ്. എന്താണ്? ലോകത്ത് സകല അണുവിലും എന്റെ ബ്രഹ്മമുണ്ട്, ഏകനായിട്ടുള്ള ബ്രഹ്മസത്യം. ആ ബ്രഹ്മമാണ് ഈ പ്രപഞ്ചത്തിലെ സകല കീടങ്ങളിലും പ്രവർത്തിക്കുന്നത്. ഷംസീറെ പഠിക്കണം, ഷംസീർ പഠിക്കണം. എന്തുകൊണ്ടാണ് കേവലം ഒരു വിഗ്രഹം? ഷംസീറെ, ഞങ്ങൾക്കറിയാം ആ വിഗ്രഹം ഉണ്ടാക്കിയത് ആശാരിയോ മൂശാരിയോ ആണ്. പക്ഷെ ആ വിഗ്രഹത്തിലേക്ക് ആവാഹിച്ച് കുടിയിരുത്തുന്നത്, തന്ത്രി കുടിയിരുത്തുന്നത് ഈ ബ്രഹ്മത്തെയാണ്. ഇനി കുടിയിരുത്തിയില്ലെങ്കിലും ബ്രഹ്മമുണ്ട് അതിൽ. ചെമ്പ് കൊണ്ടുണ്ടാക്കിയ ആ ചെമ്പില് ബ്രഹ്മമുണ്ട്, കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയാൽ ആ കളിമണ്ണിൽ ബ്രഹ്മമുണ്ട്. ഒന്നും ആവാഹനം നടത്തിയിട്ടില്ലെങ്കിലും ഈ ലോകത്തിലെ ഏതു വസ്തുവിനെ നോക്കിയിട്ടും ഈശ്വര എന്ന് വിളിക്കാൻ ഞങ്ങളുടെ ധർമ്മം പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം എല്ലാത്തിലും ഈശ്വരനുണ്ട്, ഈശ്വരാംശമില്ലാത്ത ഒരു വസ്തുവും ലോകത്തില്ല, ഒരു വസ്തുവും ലോകത്തില്ല. ഈ ബ്രഹ്മ ചൈതന്യം തുളുമ്പി നിൽക്കുന്നതാണ് സകല പ്രകൃതിയും. അതുകൊണ്ടാണ് ഹിന്ദുവിനെ പ്രകൃതി ആരാധിക്കുന്നവനാക്കി ലോകം പറയുന്നത്. എന്തിനാ പ്രകൃതിയെ ആരാധിക്കുന്നത്? ഞങ്ങൾ പഠിച്ചത് അങ്ങനെ, സൂര്യനെ നോക്കി, മേലോട്ട് നോക്കി, സൂര്യനെ നോക്കി. ആ കത്തിജ്വലിച്ച് നിൽക്കുന്ന സൂര്യനില്ലെങ്കിൽ ഈ ലോകത്ത് ഒരു ചെടിയും വളരില്ല, അന്ധകാരമായിരിക്കും. അതുകൊണ്ട് സൂര്യൻ ദേവത തന്നെയാണ്. ഈ പ്രപഞ്ചത്തിന് ഊർജ്ജം നൽകുന്ന, ഭൂമിക്ക് ഊർജ്ജം നൽകുന്ന അനേകം പ്രപഞ്ചങ്ങളുണ്ട് നമുക്കറിയാം. ഈ പ്രകൃതിക്ക്, എന്റെ ഭൂമിക്ക് ഊർജ്ജം തരുന്ന, എനിക്ക് ഊർജ്ജം തരുന്ന, വൈറ്റമിൻ ഡി തരുന്ന, എന്റെ സസ്യങ്ങളെ വളർത്തുന്ന ആ സൂര്യൻ ബ്രഹ്മമല്ലെങ്കിൽ പിന്നെന്ത്? അപ്പൊ സൂര്യൻ സൂര്യന്റെ കർത്തവ്യം കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി സൂര്യഭഗവാനെ അങ്ങയുടെ ഉള്ളിൽ വലിയ വിസ്ഫോടനങ്ങൾ ഉണ്ടാവരുതേ, അങ്ങ് ഞങ്ങൾക്ക് തുണയായി ഭവിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ ഹിന്ദുവിനൊരു മടിയുമില്ല. മഴ ഇപ്പൊ കർക്കിടകല്ലേ, കർക്കിടകത്തിൽ ആർത്തു അലച്ച് പെയ്യുമ്പോ ഞങ്ങൾ വിളിക്കും, വരുണ ഭഗവാനെ ഇത്ര കണ്ട് മഴ പെയ്യിക്കല്ലേ. ഇനി മഴ വന്നില്ലെങ്കിലോ
ചിലപ്പോ ഞങ്ങളെന്ത് ചെയ്യും, വരുണ പ്രസാദിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചിലപ്പം യജ്ഞം ചെയ്യും. ഭൂമിയിൽ മഴ പെയ്തില്ലെങ്കിൽ പിന്നെ എന്താണ് ഇഷ്ട, ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞങ്ങൾ അതിനെ വരുണ ഭഗവാനാക്കി മാറ്റി. പിന്നെ നീ ഇങ്ങനെയൊക്കെ വലിച്ചു കേട്ടുന്ന സാധനമുണ്ടല്ലോ ശ്വാസം, ഓക്സിജൻ ഇല്ലെങ്കിലോ ചത്തുപോകില്ലേ? ഈ ഓക്സിജൻ ഉണ്ടാവണം ഇല്ലേ? അപ്പൊ വായു വേണം. അതുകൊണ്ട് ഞങ്ങൾ വായുവിനെ വായുദേവ എന്ന് വിളിക്കുന്നു, കുമ്പിടുന്നു. കാറ്റ് വേണം മേഘങ്ങളെ കറക്കിക്കൊണ്ടുപോകാൻ. മൂവാറ്റുപുഴയിലും ഇടുക്കിയിലും വയനാട്ടിലും അങ്ങ് ഗൾഫിലുമൊക്കെ മഴ പെയ്യണമെങ്കിൽ ഈ വായു ഭഗവാൻ കനിയണം. ആ വായുവിന്റെ കൃത്യമായ രീതിയിൽ ചലിക്കാൻ, അത് കൊടുങ്കാറ്റാവാതെ അത് ചുഴലിയാവാതെ നിലനിൽക്കാൻ പ്രകൃതിയെ സംരക്ഷിക്കണം. ഭഗവാനെ, വായു ഭഗവാനെ, നീ രൂപം മാറല്ലേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. പിന്നെ അടുത്തത് താഴെ കിടക്കുന്ന മണ്ണ്, മണ്ണില്ലാതെ നിൽക്കാൻ പറ്റില്ലോ ശംസീറെ. ഈ മണ്ണിൽ നമ്മളിടുന്ന വിത്ത് മുളച്ചു വന്നാലേ ശംസീറെ ഞണ്ണാൻ പറ്റുകയുള്ളൂ. മന്തി റൈസും കുഴിപന്തിയും ഒക്കെ ഉണ്ടാക്കാൻ ഈ മണ്ണിൽ ഇത് മുളച്ചു പൊന്തി വരണം. അതുകൊണ്ട് ഞങ്ങൾ ഭൂമിയെ ഭൂമി ദേവി എന്ന് വിളിക്കുന്നു. ഞാനും എന്റെ അച്ഛനും എന്റെ അപ്പൂപ്പനും ഒക്കെ ഈ മണ്ണിൽ നിന്നുണ്ടായതാണ്. ഈ മണ്ണില്ലെങ്കിൽ ജീവനില്ല. ഭഗവത്ഗീതയിൽ സാക്ഷാത് കൃഷ്ണൻ പറയുന്ന ഒരു വാക്കുണ്ട്, ശംസീറെ കേൾക്കണം. ഇതാണെന്നറിയോ, ജലത്തിൽ നിന്ന് അന്നമുണ്ടാകുന്നു. ആദ്യം പറയുന്നത് അന്നത്തിൽ നിന്നാണ് ജീവൻ ഉണ്ടാകുന്നത്. അന്നമോ ജലത്തിൽ നിന്നുണ്ടാകുന്നു, ജലമോ യജ്ഞത്തിൽ നിന്നുണ്ടാകുന്നു, യജ്ഞമോ കർമ്മത്തിൽ നിന്നുണ്ടാകുന്നു, കർമ്മമോ ബ്രഹ്മത്തിൽ നിന്നുണ്ടാകുന്നു. പക്ക സയൻസാ, പഠിപ്പിക്കേണ്ട സയൻസാണ്. യജ്ഞം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് വിചാരിക്കുമോ അഗ്നി കൂട്ടിയിട്ട് അതിലിടുന്ന, അല്ല. സൂര്യൻ ചെയ്യുന്ന സൂര്യന്റെ പ്രവൃത്തി യജ്ഞമാണ്, കർമ്മമാണ് ഇല്ലേ? സൂര്യൻ കർമ്മം ചെയ്താലേ ജലത്തിന് ചൂട് പിടിച്ച് നീരാവിയാവുള്ളൂ. ആ നീരാവിയാവുന്ന കർമ്മം ജലത്തിന്റെ കർമ്മമാണ് ഇല്ലേ? അത് മേഘമായിത്തീരുന്നു. പിന്നെ വായുവിന്റെ കർമ്മഫലമാണ്. വായു കർമ്മം, വായുവിന്റെ ധർമ്മം ചെയ്യുമ്പോ വായു അത് എവിടേക്കാണ് എത്തിക്കേണ്ടത്? ആ മേഘത്തെ എത്തിക്കുന്നു, മഴ പെയ്യിക്കുന്നു. മഴ പെയ്യുമ്പോ ഭൂമിദേവി തന്റെ ഗർഭപാത്രത്തിലേക്ക് ആ ജലത്തെ ശേഖരിച്ചു വെച്ചിട്ട് കൃഷ്ണൻകുട്ടിയുടെ കിണറ്റിലും അബ്ദുള്ളയുടെ കിണറ്റിലും ജോസഫിന്റെ കിണറ്റിലും ഒരുപോലെ ഈ ഭൂമിദേവി വെള്ളം തരുന്നു. ആ വെള്ളമെടുത്ത് കുടിക്കുന്നു, ആ വെള്ളമെടുത്ത് ചെടികൾ നനയ്ക്കുന്നു, ചെടികൾ ഉണ്ടാവുന്നു. ആ ആഹാരം കഴിച്ചിട്ട് അബ്ദുള്ളക്കുട്ടിയുടെ ഉള്ളിലും ബീജമുണ്ടാവുന്നു, ജോസഫിന്റെ ഉള്ളിലും ബീജമുണ്ടാവുന്നു, അവന്റെ ഭാര്യയുടെ ഉള്ളിൽ അണ്ഡമുണ്ടാവുന്നു. സയൻസാണ്. അന്നം കഴിക്കാതെ ഒരു വ്യക്തിക്കും ഉൽപാദനം നടത്താൻ പറ്റില്ല. വളർച്ച വേണമല്ലോ ശരീരത്തിന്റെ എല്ലാ ഘടകങ്ങളും. അതുകൊണ്ടാണ് ഹിന്ദുശാസ്ത്രം പറയുന്നത് അന്നത്തിൽ നിന്ന് ജീവൻ ഉണ്ടാകുന്നു, അന്നമോ ജലത്തിൽ നിന്നുണ്ടാകുന്നു, ജലമോ കർമ്മത്തിൽ നിന്നുണ്ടാകുന്നു. ഇങ്ങനെ പരസ്പര പൂരകമായിട്ട് ലോകത്തിലെ സകല ശക്തികളും കർമ്മം ചെയ്യുമ്പോൾ മാത്രമേ ലോകം അതിന്റെ കൃത്യമായ രൂപത്തിൽ സഞ്ചരിക്കുകയുള്ളൂ. അതാണ് ധർമ്മം. ഈ ലോകം എപ്രകാരം സഞ്ചരിക്കണം? ഇനി മനുഷ്യന്റെ ഉള്ളിലാണെങ്കിൽ ഈ ശംസീറിന്റെ ഉള്ളിലെ പോലെ വിഷമുണ്ടാവാൻ പാടില്ല. ഞങ്ങളുടെ ധർമ്മം പറയുന്നത് അതാണ്. എന്താണ്? നീ നിന്റെ കർമ്മം കൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കരുത്, കാരണം അതും ധർമ്മമാണ്.
നീ നിന്റെ വിശ്വാസം കൊണ്ട് മറ്റുള്ളവരെ ഹനിക്കരുത്. ധർമ്മമാണ്. എല്ലാ വഴികളും ഒരേ ഈശ്വരിലേക്കാണ് പോകുന്നത്. ഞാൻ കൃഷ്ണന്റെ ഏറ്റവും അർജുനൻ കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട്, അല്ലയോ കൃഷ്ണ, അങ്ങ് പറഞ്ഞ രൂപമില്ലാത്ത ഭാവമില്ലാത്ത ഗുണരഹിതനായിട്ടുള്ള ബ്രഹ്മത്തെ ആരാധിക്കുന്നവർ ചുരുക്കം പേരല്ലേ ഉള്ളൂ, ബാക്കി എല്ലാവരും ബിംബങ്ങളെ ആരാധിക്കുന്നവരല്ലേ, എന്താണ് നിന്റെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോ കൃഷ്ണൻ എന്താ പറഞ്ഞത്, ആരാരോട് ചോദിച്ചാലും കൊടുക്കേണ്ടത് ഞാനല്ലേ, ഏത് വഴിക്ക് പോയാലും ഷംസീർ അള്ളാഹിനെ വിളിച്ചാലും ജോസഫ് ക്രിസ്തുവിനെ വിളിച്ചാലും രാമസിംഹൻ അയ്യപ്പനെ വിളിച്ചാലും ഈ വിളിയൊക്കെ കേൾക്കുന്നത് ബ്രഹ്മമാണ്. ഇത് ഇന്നോ ഇന്നലെയോ പറഞ്ഞതല്ല, പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്. ആരാധനയ്ക്ക് വിവിധ മാർഗങ്ങളുണ്ട്. വയനാട്ടിലെ ആദിവാസി വനവാസി അവനൊരു കല്ലെടുത്ത് വെച്ചിട്ട് ദൈവേ എന്ന് വിളിച്ചാലും ഈ ബ്രഹ്മം കേൾക്കും. അതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഒരു വഴിയും ഷംസീറിന്റെ വഴിയോ മറ്റ് ക്രിസ്ത്യാനികളുടെ വഴിയോ ഒന്നും മോശമാണെന്ന് സനാതനവാദി പറയില്ല. നിങ്ങൾ പറയുമ്പോൾ അഞ്ചു നേരം ഇതാ ഇത് മാത്രമേ ഉള്ളൂ, ഏകനായിട്ടുള്ള ദൈവം അള്ളാഹു ആണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ജീവിക്കുന്നവരല്ല സനാതനവാദി. നിങ്ങൾ ഏത് ദൈവത്തിൽ പോയാലും ശരി, എത്തേണ്ടത് ഈ ബ്രഹ്മത്തിലാണ് എന്ന് പറയുന്നവരാണ്. എങ്ങനെ പോയാലും ആരാരോട് ചോദിച്ചാലും കൊടുക്കേണ്ടത് ഞാനല്ലേ അർജുന എന്ന് പറഞ്ഞിട്ട്. വിവിധങ്ങളായി മാറ്റി നിർത്തിയിട്ടില്ല. നിങ്ങൾ പറയുന്ന പോലെ ജാതിയുടെ ഉച്ചനീചത്വങ്ങളൊന്നും ഭഗവാൻ പറഞ്ഞിട്ടില്ല, വേദം പറഞ്ഞിട്ടില്ല. അതൊക്കെ കമ്മ്യൂണിസ്റ്റുകാരുണ്ടാക്കിയതാണ്. ഈ പറയുന്ന ഏറ്റവും മഹത്തായിട്ടുള്ള ആശയത്തെ തകർക്കാൻ വേണ്ടി വരുത്തന്മാരായിട്ട് വന്ന ആളുകളും പിന്നീട് വന്ന കമ്മ്യൂണിസവുമാണ് ഞങ്ങളെ ധർമ്മത്തെ ഇകഴ്ത്താൻ ശ്രമിച്ചിട്ടുള്ളത്. ഇനി അതല്ല, ഞങ്ങളുടെ ധർമ്മത്തിനൊരു പ്രത്യേകതയുണ്ട്. ഭഗവാൻ ഗീത മുഴുവൻ പറഞ്ഞുകൊടുത്ത് ഉപദേശിച്ചു കൊടുത്തു അർജുനോട്. എന്താ പറയുന്നറിയോ, അർജുന നിനക്കിതിൽ സ്വീകാര്യമായിട്ടുള്ളത് മനനം ചെയ്ത് സ്വീകരിക്കുക. നിങ്ങളുടെ ഗ്രന്ഥം അങ്ങനെ പറയുന്നുണ്ടോ? ഇതിൽ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഇതിൽ നിനക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നത് ഉൾക്കൊള്ളുക, ബാക്കി തള്ളിക്കളഞ്ഞോളൂ, പ്രശ്നമില്ല. അതാണ് ഹിന്ദു. സ്റ്റിക്കോണല്ല, ഗ്രന്ഥത്തിൽ മാറ്റം വരുത്തണോ, കാലത്തിനനുസരിച്ച് മാറ്റം വരുത്തണോ, ചിന്താഗതിയിൽ മാറ്റം വരുത്തണോ, ആ ശാസ്ത്രമറിയുന്നവർ ഒരുമിച്ച് കൂടി നിന്ന് അതിനെ വിശകലനം ചെയ്ത് മാറ്റേണ്ടത് മാറ്റേണ്ടതാണെങ്കിൽ മാറ്റിയിരിക്കും. കാരണം ഇതൊക്കെ കർമ്മവ്യവസ്ഥയാണ്. ഞങ്ങളുടെ ഈശ്വരൻ അത് ചെയ്യട ഇത് ചെയ്യട ഇത് ചെയ്തില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ നരകത്തിലിടും എന്ന് പറയുന്ന ഈശ്വരനല്ല. ഗുണരഹിതമായിട്ടുള്ള ബ്രഹ്മം, ആ ഗുണരഹിതമായിട്ടുള്ള അവസ്ഥയിലേക്ക് മനുഷ്യൻ മാറുക എന്നൊരു പ്രോസസ്സാണ് ഹിന്ദുവിസം. മനസ്സിലാക്കണം, ഈ പറയുന്ന ധർമ്മം പഠിച്ച് രാമായണം വായിച്ച് മഹാഭാരതം വായിച്ച് വേദങ്ങൾ പഠിച്ച് അത് പറയുന്നത് പോലെ നിന്റെ പഞ്ച ഇന്ദ്രിയങ്ങളെയും നീ നിയന്ത്രിച്ച് ഒറ്റയടിക്കൊന്നും പറ്റില്ല, കള്ളുപിടിക്കുന്നവർ കള്ളുപിടിക്കുകയും ചെയ്യും. പക്ഷെ ജന്മജന്മാന്തരങ്ങളിലൂടെ ഈ പ്രോസസ്സിൽ വന്ന് അവസാനം ഈശ്വരനെ തിരിച്ചറിഞ്ഞ് തന്റെ കർത്തവ്യം, ഈ ഭൂമിയിലുള്ള കർത്തവ്യം നിർവഹിച്ച് കർമ്മം നിർവഹിച്ച് ഈശ്വര ഞാനിതാ നിന്നിൽ ലയിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് ആ ഈശ്വരൻ ലയിക്കുക, പൂജ്യം. പിന്നെ അവിടെ സ്വർഗവുമില്ല, നരകവുമില്ല, 72 ഹൂറികളുമില്ല, ബിരിയാണിയില്ല, ഒന്നുമില്ല. ആ ഒന്നുമില്ലാത്ത വട്ടപൂജ്യത്തിലേക്ക് ലയിക്കാൻ വേണ്ടിയാണ് ഓരോ ഹിന്ദുവും പോകുന്നത്. വട്ടപൂജ്യമാവണം നമ്മുടെ ഉള്ളിൽ, ഇത്രയേ ഉള്ളൂ ഹിന്ദുവിസം. ക്ഷേത്രം എന്ന് പറഞ്ഞ ക്ഷേത്രത്തിലെ ഞങ്ങളുടെ വിഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ഈ ബ്രഹ്മത്തിലേക്ക് പോകാനുള്ളൊരു ചൂണ്ടുപലകയാണ്.
അതാണ് ഗണപതി. നിങ്ങളുടെ പള്ളികളിൽ പടിഞ്ഞാറ് ഭാഗത്തേക്കായിട്ട് ഒരു കവാനം സൃഷ്ടിച്ചിട്ട് അവിടേക്ക് നോക്കിയിട്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, ആ ദിക്കാണ് ഞങ്ങളുടെ ഗണപതി, ആ ദിക്കാണ് ഞങ്ങളുടെ ഗണപതി, ആ ദിക്കാണ് ഞങ്ങളുടെ ശിവൻ, ആ ദിക്കാണ് ഞങ്ങളുടെ സരസ്വതി. ഇനി ഇതൊന്നുമില്ലെങ്കിലും തത്വമസി അഹം ബ്രഹ്മാസ്മി, ഞാൻ തന്നെയാണ് ഈശ്വരൻ, ഞാൻ ഈശ്വരനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരനായി മാറണം. എന്റെ ഉള്ളിലുള്ള ബ്രഹ്മത്തിന് ഒരു കളറുമില്ല, ഒരു സ്വഭാവമില്ല, നിർഗുണ പരബ്രഹ്മമാണ് ബ്രഹ്മം. എനിക്കാണ് കുഴപ്പം, എന്നിലേക്കാണ് കുഴപ്പങ്ങളൊക്കെ വരുന്നത്. കള്ളു കുടിക്കാൻ തോന്നുന്നതും പെണ്ണ് പിടിക്കാൻ തോന്നുന്നതും ലഹരി കച്ചവടം തോന്നുന്നതും അന്യന്റെ മതത്തെ ദ്രോഹിക്കാൻ തോന്നുന്നതൊക്കെ വേറെയാണ്, ഈശ്വരത്വം അല്ല അത്, അത് ഗുണമാണ്. മൂന്ന് ഗുണം, രജോ ഗുണം, പിന്നെന്താണ് തമോ ഗുണം, സ്വാത്വികം. നിങ്ങളുടെ ഉള്ളിലുള്ളത്, ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ ഉള്ളിലുള്ളത് രണ്ട് ഗുണങ്ങളാണ്, രജോ ഗുണവും തപോ ഗുണവും, ഇരുട്ടും സമ്പത്തും, അധികാരം സമ്പത്ത്. ഇത് സൃഷ്ടിക്കുകയും അതിന് ഏത് മോശപ്പെട്ട മാർഗവും സ്വീകരിക്കുക, അതാണ് തമോ ഗുണം. കാമവും അതിന്റെ കൂടെ അധർമ്മവും, കാമവും അധർമ്മവും ഒത്തുചേരുന്നു. ഞങ്ങളുടെ സംസ്കാരം, ഞങ്ങളുടെ മതം ഇതിനെ ഉപേക്ഷിക്കാനാണ് പറയുന്നത്. സമ്പാദിക്കേണ്ട എന്നല്ല, സാത്വികഭാവത്തോടെ സാത്വികമായിട്ട് സമ്പാദിക്കണം. അവിടെ നിന്ന് സ്വർണം അകത്ത് കയറ്റി ഇവിടെ കൊണ്ടുപോയി മുട്ട ഇടാൻ ഞങ്ങൾ അനുവദിക്കുന്നില്ല, ധർമ്മം അനുവദിക്കുന്നില്ല. അങ്ങനെ രജസ് ഉണ്ടാക്കണ്ട. കഞ്ചാവ് കടത്തിയിട്ടോ ഹെറോയിൻ കടത്തിയിട്ടോ ജനങ്ങളെ ഇല്ലാണ്ടാക്കിയിട്ട് രജോ ഗുണം വേണ്ട, അതാണ് ഞങ്ങളുടെ ധർമ്മം. ഈ പറയുന്ന പോലെ പരസ്പരം കൂട്ടിക്കൊടുത്ത് ധർമ്മത്തിനെ ഹനിക്കാൻ ശ്രമിക്കുന്നവരുടെ അധികാരത്തിന് വേണ്ടി ആ അധികാരം നേടണ്ട, അതാണ് ധർമ്മം. ഞങ്ങളുടെ സന്യാസിമാര്, നിങ്ങൾ പറയുന്ന സന്യാസിമാര് കളം ഉണ്ടായിരിക്കാം, പക്ഷെ യഥാർത്ഥ സന്യാസിമാരെല്ലാം ത്യജിച്ച് പിണ്ടം വെച്ച് പിതൃക്കൾക്ക് പിണ്ടം വെച്ചിട്ട് ജീവിച്ചിരിക്കുന്ന പിതൃക്കൾക്ക് പിണ്ടം വെച്ചിട്ട് ജനങ്ങൾ ജനസേവനത്തിന് ഇറങ്ങുന്ന ആൾക്കാരാണ്, അവരെ പഠിപ്പിക്കുന്നവരാണ്. അപ്പൊ അവരെയൊക്കെ പഠിപ്പിക്കണമെങ്കിൽ ജനങ്ങൾക്ക് ഒരു ബ്രഹ്മത്തിലേക്ക് എത്തണമെങ്കിൽ ഞങ്ങൾക്ക് ദേവതകളെ വേണം. നിങ്ങൾക്ക് പടിഞ്ഞാറുള്ളതുപോലെ ഞങ്ങൾക്ക് ദേവതകളെ വേണം. ആ ദേവതകളിൽ ഏറ്റവും ശ്രേഷ്ഠമായി കരുതുന്ന, ഏറ്റവും ശ്രേഷ്ഠമായിട്ടല്ല, ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന വിഘ്നങ്ങളെ ഹനിക്കുന്നവനായിട്ടുള്ള വിഘ്നേശ്വരൻ, അത് പ്ലാസ്റ്റിക് സർജറി ചെയ്തതാണ്, അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞപ്പം ഓർത്തില്ല. ഒന്ന് ആലോചിച്ചു നോക്കൂ, എന്തുമാത്രം അധർമ്മത്തെയാണ് നിങ്ങൾ പുലുകുന്നത്. മനുഷ്യനെ, മനുഷ്യന്റെ ശരീരത്ത് ബോംബ് കെട്ടിവച്ചിട്ട് പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ സ്വർഗം കിട്ടും എന്ന് പറയുന്നതിന് എന്താ നമ്മൾ പറയുക? ഞങ്ങളാണോ നിങ്ങളാണോ ശ്രേട്ടർ? അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ, വായിച്ചു പഠിക്കട്ടെ. അങ്ങനെ വായിക്കാൻ പോലും, ഭഗവത്ഗീത വായിക്കാൻ, സുഷമ സ്വരാജ് ഭഗവത്ഗീത ദേശീയ ഗ്രന്ഥമാക്കണമെന്ന് പറഞ്ഞപ്പോ ഇവിടെ ഹാലിളകിയത് ആർക്കാണ്? അതേ ഭഗവത്ഗീത ഇന്ന് സൗദി അറേബ്യയിൽ പഠിപ്പിക്കുന്നു. വായിക്കണം ഷംസീറെ, ഞങ്ങളുടെ ധർമ്മങ്ങളെ അറിയുന്നതൊക്കെ ഒന്ന് വായിക്കണം, വായിച്ച് മനസ്സിലാക്കണം. സംശയം വന്നാൽ ഇങ്ങോട്ട് പോര്, ഇവിടെ സ്വാമി ചിദാനന്ദപുരി സ്വാമിജിയുണ്ട്, അങ്ങേക്ക് നന്നായി പറഞ്ഞു തരും. ഷംസീറെ, ഞാനും താങ്കളെപ്പോലെ ഇബ്രാഹിം നബിയുടെ കഥ കേട്ടതാണ്. ക്ഷേത്രങ്ങളെ
തകർത്തുകൊണ്ടാണ് ഇസ്ലാം ഉണ്ടായത്. എനിക്കറിയാം, ഞാൻ ഹിന്ദു ആവുന്നതിന് മുന്നേ മുസ്ലിമാനായിരുന്നുണ്ട്. ഈ ബിംബങ്ങൾ നിങ്ങൾക്ക് അനങ്ങുന്നുണ്ടോ? നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്നുണ്ടോ? നിങ്ങൾക്ക് വല്ലതും തരുന്നുണ്ടോ എന്ന് ചോദിച്ച് തച്ചുടച്ചുകൊണ്ടാണ് ഇബ്രാഹിം പടയോട്ടം നടത്തിയത് എന്ന് നാം മദ്രസയിൽ പഠിച്ചു. പക്ഷെ ആ വിഗ്രഹങ്ങൾ എന്താണെന്ന് മാത്രം നമ്മൾ പഠിച്ചില്ല. കല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു സംഗതി എന്ന് മാത്രമേ പഠിച്ചുള്ളൂ. ആ കുഞ്ഞായിരുന്ന 5 വയസ്സുള്ള 6 വയസ്സുള്ള പഠനം തന്നെയാണ് താങ്കളെയും ഇവിടെ എത്തിച്ചിരിക്കുന്നത്. ബിംബങ്ങളെ തകർക്കുക, അനുഷ്ഠാനങ്ങളെ തകർക്കുക, ആചാരങ്ങളെ തകർക്കുക, ഇത് മദ്രസാ വിദ്യാഭ്യാസത്തിന്റെ പരിമിത ഫലമാണെന്ന് എനിക്കറിയാം. എന്റെ അനുഭവത്തിൽ നിന്നറിയാം. സംശയം, ഈ വിഗ്രഹങ്ങളെ പഠിക്കാൻ, ഈ വിഗ്രഹങ്ങളെ അറിയാൻ, സങ്കല്പങ്ങൾ അറിയാൻ, ഒന്ന്, ഇന്ന് ആധുനിക കാലമല്ലേ, ഗൂഗിൾ ചെയ്താൽ കിട്ടും. ഓരോ ഗണപതി സങ്കല്പം എന്താണെന്ന്, സങ്കല്പം തന്നെയാണ്, പക്ഷെ അത് മിഥ്യയല്ല. ഞങ്ങൾ ഈശ്വരനെ കാണുന്ന രീതിയാണ്. ശബരിമലയ്ക്ക് താഴെ വാവരി പള്ളിയുണ്ടല്ലോ ഷംസീറെ, അവിടെ ഉടയ്ക്കുന്ന തേങ്ങകൾ ഉളുപ്പില്ലാതെ വാങ്ങി തിന്നുന്നവരല്ലേ നിങ്ങള്? ഈ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കൊണ്ടുപോയി അടിക്കുന്ന ഗണപതിക്കടിക്കുന്ന തേങ്ങ ഇല്ലേ, ലേലം ചെയ്തിട്ടല്ലേ ഇവിടെ ഒരുപാട് പേര് ഭക്ഷണം കഴിക്കുന്നത്. ഒരു ശബരിമല സീസൺ ഒന്ന് മാറ്റിവെച്ച് നോക്കാമോ ഷംസീറെ? കേരളം എവിടെ പോകും? കൊല്ലം കേരളത്തിന് 1000000 കോടി, അങ്ങനെ തന്നെ പറയണം, 1000000 കോടി ടാക്സ് ആയിട്ട് വരുന്നത് അയ്യപ്പന്റെ പേരിലാണ്. അതാണ് നിങ്ങൾ ശമ്പളം കൊടുക്കുന്നത്. അറിയോ ഷംസീറിന്, കർണാടകയിൽ നിന്ന് കെട്ടും കെട്ടി വരുന്ന ഓരോ ഭക്തനും, ആന്ധ്രയിൽ നിന്ന് കെട്ടും കെട്ടി വരുന്ന ഓരോ ഭക്തനും ഈ കേരളത്തിന്റെ ആ അതിർത്തി കടന്നാൽ അവൻ അടിക്കുന്ന പെട്രോള്, അവൻ കഴിക്കുന്ന ഭക്ഷണം, അവൻ അപ്പിയിടുന്നതിന്റെ പൈസ ഒക്കെ വാങ്ങിക്കുന്നത് ആരാണ്? കണക്ക് നോക്കിയിട്ടുണ്ടോ? ഒരു വ്യക്തി കർണാടക ബോർഡർ കഴിഞ്ഞിട്ട് അയ്യപ്പനെ കണ്ട് തിരിച്ച് കർണാടക ബോർഡറിൽ എത്തുമ്പോൾ എന്തുമാത്രം പണം ഈ പറയുന്ന ഇടതുപക്ഷ സർക്കാരിന് തരുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയോ? ആ അയ്യപ്പനെ പമ്പയിലേക്ക് അവന്റെ വണ്ടിയിൽ കടത്തിവിടാതെ കൊള്ളയടിക്കുന്ന നിങ്ങൾ ഇപ്പോഴത്തെ ഹജ്ജിന് പോയവർക്ക് കൊടുത്തത് സ്വീകരണം എങ്ങനെയായിരുന്നു? രണ്ടു വഴിക്കല്ലേ? ഹജ്ജ് കഴിഞ്ഞ് വരുന്ന ഹജ്ജാജികളെ സ്വീകരിക്കാൻ നിങ്ങൾ എയർപോർട്ടിൽ എല്ലാവരും കൂടി ഓടിച്ചെന്നില്ലേ? അങ്ങോട്ട് പോകുമ്പോൾ അവർക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളും AC എല്ലാം ഉണ്ടാക്കി കൊടുത്തില്ലേ? എന്താ ഹിന്ദുവിന് വരുമ്പം ആ അയ്യപ്പനെയല്ലേ നിങ്ങൾ ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചത്? നിങ്ങളുടെ ഖജനാവിലേക്ക് കോടിക്കണക്കിന് രൂപ, ഒന്നോ രണ്ടോ അല്ലേ ഞാൻ പറഞ്ഞ, ഒന്ന് കണക്ക് കൂട്ടാൻ നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റില്ല. ഓരോ വ്യക്തിയും നമ്മുടെ ബോർഡർ കടന്ന് അകത്ത് ഇരുന്ന, ഞാൻ പറഞ്ഞില്ല, അവൻ അപ്പിയിടുന്നതിന് കാശ് കൊടുക്കണം. അത് വാങ്ങി നക്കിയിട്ടാണ് നിങ്ങൾ കണ്ട തേവിടിശികളെ അങ്ങോട്ട് കൊണ്ടുപോയത്, അയ്യപ്പന്റെ വ്രതം മുടക്കാൻ വേണ്ടിയിട്ട്. ഇന്നിപ്പോ ഗണപതിനെ ഇല്ലാണ്ടാക്കുക, ആ ഗണപതി കോവിലില്, തിരുവനന്തപുരത്തെ ഗണപതി കോവിലുണ്ടല്ലോ, ഷംസീർ അവിടെ വരെ ഒന്ന് വന്നു നിൽക്കണം. ഒരു ദിവസം അവിടെ അടിക്കുന്ന തേങ്ങ അതെവിടുന്നാണ് വരുന്നത്? ആരെടുത്താണ് പണം മേടിക്കുന്നത്? അതിന് പണം ആരാണ് നൽകുന്നത്? അതെവിടേക്കാണ് പോകുന്നത്? അവിടെ കത്തിക്കുന്ന ഒരു കർപ്പൂരമാണെങ്കിലും ശരി, അതിന്റെ ടാക്സും
സർക്കാരിലേക്കാണ്. ഏത് മതവിഭാഗത്തിന്റെ പള്ളികളിലോ മറ്റോ ഇങ്ങനെ ഇത്രമാത്രം പണം ഒഴുകി വരുന്നുണ്ടോ? അയ്യപ്പന്റെ അടുത്ത് വരുന്ന പോലെ. ഇപ്പൊ മാളികപ്പുറം സിനിമ ഉണ്ടായി 60 കോടി 100 കോടി എത്തി എന്ന് പറയുന്നത്, ആ 100 കോടിയിൽ 40 കോടിയും നിങ്ങളാ വിഴുങ്ങിയത് അല്ലേ? പുച്ഛിക്കുന്നുണ്ടോ നിങ്ങള്? ആ 100 കോടി അതിന് കളക്ട് ചെയ്തിരുന്നത് 40 അല്ല, അതുകൂടാതെ കുറച്ചുകൂടി ഉണ്ട്. ഞാൻ 40% ടാക്സ്, എന്റർടൈൻമെന്റ് ടാക്സ് ഇവിടത്തെ കോർപ്പറേഷനിലെ ആൾക്കാർ വാങ്ങി ഞണ്ണിയത്, എന്നിട്ട് കളിയാക്കും മാളികപ്പുറത്തിന്. അതുപോലും ആ വിശ്വാസമാണ് ജനങ്ങൾ ഏറ്റെടുത്തത്, മാളികപ്പുറത്തിന് ഏറ്റെടുത്തത്, അയ്യപ്പനെ ഏറ്റെടുക്കുന്നത്. അതുപോലെ ഞങ്ങളുടെ വിഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് പണം തരുന്നു, അത് ഗുരുവായൂരപ്പനാണെങ്കിലും ശരി ഇല്ലേ? ഏത് ക്ഷേത്രത്തിലാ തിരക്കില്ലാത്തത്? നിങ്ങളുടെ ചെയർമാനും ബോർഡംഗങ്ങളുണ്ടല്ലോ, അവര് നക്കുന്ന പണം ഏതാണെന്ന്? ദേവസ്വം ബോർഡിന്റെ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ സർക്കാരിലേക്ക് എടുക്കുന്നില്ല എന്ന്. നിങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട ആൾക്കാരെയാണല്ലോ ഇതിനകത്ത് എല്ലാം കൊണ്ടുവന്നത്. അവർ ഉണ്ണുന്ന ചോറ് ഏതാണെന്ന് ഞാൻ ചോദിക്കുന്നത്. ഈ ദേവതയ്ക്ക് മുമ്പിൽ വീഴുന്ന ഈ ഹിന്ദുവിന്റെ പിച്ചെ ചട്ടിയില്ലേ, ആ പിച്ചയല്ലേ, ഭിക്ഷയല്ലേ ഇവരൊക്കെ ഉണ്ണുന്നത്? ദേവസ്വം മന്ത്രി, ദേവസ്വം ബോർഡിന്റെ പണം എവിടെ? ആ ദേവതകളൊക്കെ ഇല്ലാണ്ടാക്കണോ? എന്നിട്ട് എന്താ വേണ്ടത്? ഒരു സിറിയ, ഒരു സിറിയ ആവണം ഇല്ലേ? അഫ്ഗാനിസ്ഥാനാവണം. മൊബൈൽ ഫോൺ കയ്യിൽ പിടിച്ചാൽ കല്ലെറിഞ്ഞ് കൊല്ലുന്ന രീതിയിലേക്ക് സ്ത്രീകളെ കല്ലെറിഞ്ഞ് കൊല്ലുക, വിദ്യാഭ്യാസമില്ലാത്ത സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാതെ അടിമകളായി ചങ്ങലക്കിടുന്ന ഒരു രാജ്യമായി മാറണോ ഈ കേരളം, ഈ ഇന്ത്യ മാറണോ? നിങ്ങളൊന്ന് ചെന്ന് ചോദിക്കൂ ഇവിടത്തെ മുസ്ലിം സഹോദരിമാരോട്, ഏകീകൃത സിവിൽ കോഡ് വേണോ വേണ്ടയോ? 99% പറഞ്ഞു വേണം, ഞങ്ങൾക്ക് ഈ കാണുന്ന നിയമങ്ങൾ വേണ്ട, ഞങ്ങൾക്ക് അഫ്ഗാനിസ്ഥാൻ ആവണ്ട, സിറിയ ആവണ്ട. പക്ഷെ നിങ്ങൾ സിറിയ ആക്കി അടങ്ങും, അതിനുവേണ്ടിയാണ് ഹിന്ദു. ഹിന്ദുവിനെ ഡിവൈഡ് ചെയ്തിട്ട്, ഹിന്ദുവിനെ ഡിവൈഡ് ചെയ്ത് കുറച്ചുപേരെ ഹിന്ദുക്കൾ നിങ്ങൾ പിടിച്ചു വച്ചിരിക്കുന്നു, കുറെ ആളുകളെ കോൺഗ്രസ് പിടിച്ചു വച്ചിരിക്കുന്നു. ഇത് ഡിവൈഡ് ചെയ്തിട്ട് അവസാനം കച്ചവടം ഉറപ്പിക്കുന്നത് ഞങ്ങൾക്കറിയാം. ഇപ്പൊ CPM ഈ മറ്റേ ലീഗിന്റെ പുറകെ കൂടുന്നതിനാണ്. അടുത്ത പ്രാവശ്യം കച്ചവടം നടക്കാൻ സാധ്യതയില്ല, ലീഗിന്റെ സഹായം ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. ഇവിടെ ഹിന്ദുവിനെ ഹനിച്ചപ്പോ എന്തുകൊണ്ടാണ് കോൺഗ്രസ്സുകാരൻ നോവാത്തത്? ആ ഹിന്ദുവിനെ ഹനിച്ചവനെ ചീത്ത പറഞ്ഞാൽ ആർക്ക് നോവും? മുസ്ലിങ്ങൾക്ക് നോവും. സമ്മതിക്കുമോ? മുസ്ലിങ്ങൾ പിണങ്ങിയ പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ഭരണത്തിലെത്താൻ പറ്റുക? കോൺഗ്രസിന് മിണ്ടാൻ പറ്റില്ല. അവരെ വിഗ്രഹം പോയാൽ പോട്ടെ, ഗണപതി പോയാൽ പോട്ടെ, അയ്യപ്പ പോയാൽ പോട്ടെ, ഭരണത്തിലേറണം ഞങ്ങൾക്ക്. ഞങ്ങൾക്ക് ഭരണം കിട്ടണം, അതിനുവേണ്ടി അയ്യപ്പൻ പോയാലും കുഴപ്പമില്ല, എന്റെ നാട് തറവാട് നശിച്ചു പോയാലും വേണ്ടിയില്ല. ഈ കേവലം ഒരു മന്ത്രിക്കുപ്പായത്തിന് വേണ്ടിയാണ് സ്വന്തം നാട്ടല്ലൂരി അവിടെ എന്താണ് വാഴപ്പിണ്ടി തിരികെ കയറ്റുന്നത്. അവർക്ക് സംസ്കാരത്തെ ചോദ്യം ചെയ്തപ്പോഴും നട്ടല് വളച്ച് ചെരുപ്പ് നക്കുന്നവരായിട്ട് മാറിയിരിക്കുന്നു. ചിലപ്പോ ആ വികാരം തന്നെയായിരിക്കും സുരേന്ദ്രനും. പച്ചയായിട്ട് പറയുന്ന ഞങ്ങാനും കൂടുതലായിട്ട്
പ്രതികരിച്ചു പോയാൽ തങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്ന വോട്ടുകൾ ഇല്ലാതായി പോവോ? അങ്ങനെയുണ്ടോ? അങ്ങനെയുണ്ടോ? കാരണം മതേതരത്വമാണല്ലോ ഈ രാജ്യത്ത് ഇപ്പൊ ഏറ്റവും നല്ലൊരു സാധനമാണ് മതേതരത്വം. ആ മതേതരത്വം കൊണ്ട് കുടുങ്ങിയത് ഒരൊറ്റ വിഭാഗമേ ഉള്ളൂ, ഹിന്ദു. അവന്റെ മേലാണല്ലോ മതേതരത്വം. ബാക്കി ലവ് ജിഹാദ് എന്ത് നടത്തിയാലും സഹിച്ചോളുക, മതേതരത്വം ഹിന്ദു സഹിച്ചോളുക. ഹിന്ദുവിന്റെ ദേവതകളെ ചീത്ത പറഞ്ഞ ഹിന്ദു സഹിച്ചോളുക. സ്വന്തം ക്ഷേത്രത്തിന്റെ മുമ്പില് കെട്ടിത്തൂക്കി കത്തിക്കുന്നു പറഞ്ഞാൽ സഹിച്ചോളുക. എന്തുകൊണ്ടാണ് ഇങ്ങനെ ധൈര്യം വരുന്നത് ഇവർക്ക് പറയാൻ? ഹിന്ദുക്കളെ, ഞാൻ ഹിന്ദുക്കളെ നിങ്ങളോട് ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇത്ര ധൈര്യം ഇവർക്ക്? നിങ്ങളൊരു വോട്ട് ബാങ്ക് ആയിട്ടില്ല. നിങ്ങളുടെ വോട്ട് ചെതറിക്കിടക്കുകയാണ്. നിങ്ങളുടെ വോട്ട് ഒരു ഏകീകൃത സ്വഭാവത്തിലേക്ക് വന്നാൽ നിങ്ങളുടെ കാൽക്കൽ വന്ന് ചെരുപ്പ് നക്കും. നിങ്ങളുടെ കാൽക്കൽ വന്ന് ചെരുപ്പ് നക്കും. നിങ്ങളുടെ തന്തി വേണമെങ്കിൽ അവർ കഴുകിത്തരും. ഒരു വോട്ട് ബാങ്ക് ആവണം. ഹിന്ദു വോട്ട് ബാങ്ക് ആവാത്രത്തോളം കാലം നിങ്ങൾ കയ്യാലപ്പുറത്തെ തേങ്ങയാണ്. അങ്ങോട്ടും വീഴും, ഇങ്ങോട്ടും വീഴും. നിങ്ങളുടെ ആചാര അനുഷ്ഠാനങ്ങൾ ഹനിക്കപ്പെടും. നിങ്ങളുടെ വിഗ്രഹങ്ങൾ തകർക്കപ്പെടും. 1921 വരെ നിങ്ങളുടെ തലകൾ വീണ് കിണറുകൾ നിറയും. ഒരുമിച്ച് നിന്നില്ലെങ്കിൽ പലതായാൽ പല വഴിക്കോടേണ്ടി വരും. അവർക്കൊക്കെ ഒത്തുകൂടാൻ ആ സമയത്തൊന്ന് ബാങ്ക് വിളിച്ചാൽ മതി. ആ ബാങ്ക് വിളി കേട്ടാൽ ആ പള്ളിയുടെ കീഴിലെ മുഴുവൻ മുസ്ലിങ്ങളും അവിടെ ഒത്തുകൂടും. ക്രിസ്ത്യാനികളുടെ പള്ളിയിൽ അസമയത്തൊന്ന് ബെല്ലടിച്ചാൽ ആ വാർഡിലുള്ള മുഴുവൻ ക്രിസ്ത്യാനികളും അവിടെ ഓടിക്കൂടും. നിങ്ങൾക്ക് എന്തെങ്കിലും മണിയുണ്ടാ? ഉണ്ടാ? ഒച്ചയുണ്ടാ? എന്തൊക്കെ ഉണ്ടോ? PP ഉണ്ടോ? ഒന്ന് കൂതി ആളക്കൂട്ടാൻ. വല്ലപ്പോഴും വരുന്ന ക്ഷേത്രത്തിൽ വരുന്ന വന്ന് മടങ്ങിപ്പോകുന്നവൻ, കൊല്ലത്തൊഴിലേക്ക് ഉത്സവം കൂടുന്നവൻ ഒത്തുകൂടാറുണ്ടോ നിങ്ങൾ ഹിന്ദുക്കൾ? നമ്മൾ ഇല്ലല്ലോ. എല്ലാ വെള്ളിയാഴ്ചയും ഒത്തുകൂടുന്ന മുസ്ലിങ്ങൾ, എല്ലാ ഞായറാഴ്ചയും ഒത്തുകൂടുന്ന ക്രിസ്ത്യാനികൾ, ഹിന്ദുവോ? ഒരുമിച്ചിട്ടില്ല. എന്തൊക്കെ വകുപ്പ? NSS, SNDP, KPMS, എത്ര ജാതിക്കൂട്ടങ്ങളാണ്! ഹിന്ദുവായി മാറിയില്ല. ഈ താഴേത്തട്ടില് പണ്ട് ജാതി പറഞ്ഞ് വിഭജനം ചെയ്ത് താഴേത്തട്ടിലുള്ളവരെ മുഴുവനും കൊണ്ടുപോയി ഇസ്ലാമിനും ക്രിസ്ത്യാനിക്കും കൊടുത്തു ഇല്ലേ? വനിയ വയനാട്ടില് പണിയരില്ല. പണിയരിൽ പകുതി 90% ക്രിസ്ത്യാനികളായി. നമ്മുടെ കടലോര മേഖലകളിൽ മാറി. ഇത് തന്നെയാണ് പ്രശ്നം. എവിടെയും ഈ നോർത്ത് ഈസ്റ്റിൽ മുഴുവൻ ഉണ്ടാവുന്ന പ്രശ്നമാണ്. അവിടെ ഹിന്ദുക്കളുണ്ടോ? അവിടെ ക്രിസ്ത്യാനികൾ തന്നെയാണ്. കുക്കി ക്രിസ്ത്യാനികൾ മെയ്ത്തില്ല. അതിലെല്ലാ ജാതിയിലും കൂടെ അവിടെ ക്രിസ്ത്യാനികളാണ് കൂടുതലും. ഒരു വശത്തെ ക്രിസ്ത്യാനികൾ ഒന്ന് അപ്പുറത്തെ ക്രിസ്ത്യാനികളുടെ പള്ളി കത്തിക്കുന്നു, ഇപ്പുറത്തെ ക്രിസ്ത്യാനികൾ പോയി അപ്പുറത്തെ ക്രിസ്ത്യാനികളുടെ പള്ളി കത്തിക്കുന്നു. എല്ലാം കാരണം തുറന്ന് വെച്ച് തന്നു. ഈ ഭാരതത്തിൽ ഹൈന്ദവരെ എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തു. കോഴിക്കോട് അറബികൾ വന്നപ്പോ പള്ളി കെട്ടിക്കോ എന്ന് പറഞ്ഞ് മരം കൊടുത്തു. പള്ളിയുണ്ടായി, രണ്ട് പള്ളിയുണ്ട് കോഴിക്കോട് ഉണ്ടാക്കിയത് സാമൂതിരി കൊടുത്തുക. ഇന്നിപ്പോ സാമൂതിരിയുടെ അമ്പലത്തിന്റെ അടുത്ത് അദ്രീമാൻ സാഹിബിന്റെ പേരായി. സാമൂതിരിക്കൊരു സ്മാരകമില്ല കോഴിക്കോട്. തമാശ പറഞ്ഞതല്ല. ഈ സാമൂതിരിയുടെ കൊട്ടാരം വരുന്ന സ്ഥലം പാളയം മാർക്കറ്റ്, ആ പാളയത്തായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല. സാമൂതിരിയുടെ ഒരംശം പോലും ഇല്ല ഇവിടെ.
ഒരു സ്മാരകം ഉണ്ടോ സാമൂതിരിക്ക്? എന്തിന് പാവങ്ങൾക്ക് വീടുണ്ടോ? സാമൂതിരി വംശത്തിന് ഉണ്ടോ? ഞാൻ കണ്ടിട്ടില്ലേ കോഴിക്കോട്, ഞാൻ കോഴിക്കോട് ജീവിക്കാൻ തുടങ്ങി കുറെ കാലമായി. സാമൂതിരിയുടെ അടയാളങ്ങളൊന്നുമില്ല ഈ പറയുന്ന മുസ്ലിങ്ങളെ വിളിച്ചൂരി. എന്നാലോ കുഞ്ഞാലിമരയ്ക്കാണ് സ്മാരകം കൊണ്ടുവന്നേ ഇല്ലേ? ഒന്നാലോചിച്ച് നോക്കൂ. ആ അമ്പലത്തിന്റെ തൊട്ടടുത്താണ് ഈ പറയുന്ന മന്ത്രിസഭ കൂടിയിട്ട് മന്ത്രിമാരൊക്കെ വന്നിട്ട് ഈ അമ്പലം കൊടുത്ത സ്ഥലത്താണ് അദ്രേയം സാഹിബിന്റെ. അതിനു മുമ്പ് എന്തായിരുന്നു പേര്? ജൂബിലി ഹാൾ. എന്തിന്റെ ജൂബിലി ഹാൾ? മുഴുവൻ പട്ടാളക്കാരെയും സ്മരിച്ചു കൊണ്ടിട്ടുണ്ടായിരുന്ന ബോർഡായിരുന്നു അത്. കേവലം അദ്രേയമാനിലേക്ക് ഒതുങ്ങി സന്തോഷം. അതിനും ഒത്താശ ചെയ്തവർ നമ്മുടെ ആൾക്കാർ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. ഈ പറഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, പേരിന്റെ പേരിൽ ഹിന്ദു വർഗീയ പാർട്ടിയാണ് ബി ജെ പി ആണല്ലോ. എന്നാ അവരെങ്കിലും മുന്നിട്ടിറങ്ങിയിട്ട് ആ ഞങ്ങൾ ഹിന്ദുവിന്റെ പാർട്ടിയാണ്, ഹിന്ദുക്കളെ ഞങ്ങൾ നോക്കിക്കോളാം. ഹിന്ദുക്കളെ നോക്കാൻ ആരില്ല, നേരത്തെ പറഞ്ഞില്ലേ? വിശ്വാസമില്ല ഉണ്ടായിരുന്നു. ഹിന്ദു വിറപ്പിച്ചിട്ടുണ്ട്, ഓർമ്മണ്ടോ? സത്യാനന്ദ സരസ്വതി ഉണ്ടായിരുന്നപ്പോ വിറപ്പിച്ചിട്ടുണ്ട് ഹൈന്ദവന്റെ ശക്തി. നിലയ്ക്കൽ കണ്ടതാണോ? ഉണ്ടായിരുന്നു, ഊർജമുണ്ടായിരുന്നു. അങ്ങനെ ഊർജമുണ്ടായിരുന്ന ആൾക്കാരൊക്കെ ഇപ്പൊ എവിടെയാ? കുമ്പനത്തിനെ പോലും ഞങ്ങൾക്ക് കാണാനില്ല. മുന്നോട്ട് നോക്കുമ്പോ ശൂന്യതയാണ് ഹൈന്ദവന്റെ മുമ്പില്. ഹൈന്ദവന്റെ പ്രതീകമായിട്ടുള്ള ഒരാളെയും കാണാനില്ല രാഷ്ട്രീയ ബലത്തിന്. രാഷ്ട്രീയ ബലമുണ്ടെങ്കിലേ പോലീസിന്റെ ക്രൂരത അവസാനിക്കുള്ളൂ. രാഷ്ട്രീയ ബലമുണ്ടെങ്കിലേ കള്ളക്കേസുകൾ ഇല്ലാതെ പോകുള്ളൂ. ഇത് ഭയപ്പാടാണ്. ഗണപതിക്ക് വേണ്ടി റോട്ടിലിറങ്ങിയാൽ, സമരം ചെയ്താൽ, അവൻ ജയിലടച്ചാൽ അവന് സപ്പോർട്ട് ചെയ്യാൻ ആളില്ല. ആര് വിശ്വസിച്ചിറങ്ങണം? ഒരു നേതൃത്വം വേണം ഇല്ലേ? ഹിന്ദുവിന്റെ വോട്ട് ഹിന്ദുവിന്റെ വോട്ടായി മാറുമ്പോ അത് ഏകീകരിക്കപ്പെട്ടാൽ, ജാതി മറന്ന് ഏകീകരിക്കപ്പെട്ടാൽ പിന്നെ ലീഗുകാരും വിളിക്കില്ല കേട്ടോ. വിളിച്ച വിവരറിയും. മോർച്ചറി എന്ന് മോർച്ചറിയിലേക്ക് കൊണ്ടുപോകൂ എന്ന് വിളിക്കാൻ ജയരാജന്റെ നാവ് അനങ്ങില്ല. സമയമായിരിക്കുന്നു. സംഘം സംഘത്തിനെ മറന്നിട്ടില്ല. സംഘം ഇതിലൊന്നും ഇടപെടുന്നതല്ല. സംഘത്തിന് ഈ സംഘത്തിന് 24 മണിക്കൂറും ഹിന്ദു വർഗീയത എന്ന് പറയുന്ന ആർ എസ് എസിനെ കളിയാക്കുമ്പോഴും ആർ എസ് എസ് പൂർണ്ണമായിട്ട് ഹിന്ദുപക്ഷത്താണോ? അല്ല, ഭാരതത്തിന്റെ പക്ഷത്താണ് അവര്. നല്ല പൌരന്മാരെ സൃഷ്ടിക്കാനുള്ള സംഘടനയാണത്. ഹിന്ദുപക്ഷത്ത് ആർ എസ് എസ് ഞങ്ങൾ ഹിന്ദുപക്ഷത്താണെന്ന് എന്നും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ആർ എസ് എസ് വോട്ട് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. ആർ എസ് എസ് ഒരു രാഷ്ട്രീയ കക്ഷിയാണോ? അല്ല. സംഘപരിവാറിൽ ബി എച്ച് പി, ഹിന്ദു ഐക്യവേദി, ക്ഷേത്ര സംരക്ഷണ സമിതി ഒക്കെ ഉണ്ട്. അവർക്ക് ആ ഡ്യൂട്ടിയേ ഉള്ളൂ. പക്ഷേ രാഷ്ട്രീയമായിട്ട് ആ വോട്ട് സമാഹരിക്കുകയും അത് ശക്തിയായിട്ട് മാറ്റേണ്ടത് ഡ്യൂട്ടി ബി ജെ പിക്കാണ്. ബി ജെ പിയുടെ ഡ്യൂട്ടി ചെയ്യണം. അതിന് നട്ടെല്ലോടുകൂടി നിവർന്ന് നിന്ന് ജനങ്ങളോട് പറയണം, ഞങ്ങൾ ഈ കേവലം മതേതരത്വം ഇനി പുഴുങ്ങി തിന്നാനില്ല എന്ന് പറയണം. ഈ പറയുന്ന പലയിടത്തും പോയിട്ട് കൈമുത്താൻ നടക്കുന്നുണ്ടല്ലോ, അത് നിർത്തണം. ഒരു പക്ഷത്ത് മുസ്ലിം ലീഗ് മുസ്ലിങ്ങൾക്ക് മുസ്ലിം ലീഗായിട്ട്
രാഷ്ട്രീയം കളിക്കാമെങ്കിൽ മറ്റു സ്ഥലത്ത് കേരള കോൺഗ്രസ്സായിട്ട് ക്രിസ്ത്യാനിക്ക് രാഷ്ട്രീയം കളിക്കാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് ഹിന്ദുവിന് രാഷ്ട്രീയം കളിക്കാൻ പറ്റില്ല? എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളതാണ്. അതോ ഇവരൊക്കെ പോയി കെട്ടിത്തൂക്കി കത്തിക്കുമ്പോ കത്താനുള്ള വിറകാണോ നമ്മള്? ആണോ? ഇവരുടെ അഗ്നിക്ക് കത്താനുള്ള വിറകാണോ നമ്മള് എന്ന് ചോദിക്കണം. സമാധാനം സമാധാനം, ഹിന്ദുവിന് മാത്രം സമാധാനം, ബാക്കി ആർക്കും നാണമില്ലാതെ പറയിട്ട് ഇവിടെ മതിരി കെട്ടിയില്ലേ നമുക്കെതിരെ? ആരൊക്കെ ചോദിച്ചു? ഹിന്ദുവിന്റെ വിശ്വാസ പ്രമാണങ്ങളെ ഹനിക്കാൻ വേണ്ടി നീ എന്തിനാണ് മതിരി കെട്ടുന്നത് പെണ്ണെ എന്ന് ചോദിച്ചോ? പറയിട്ടുകൊണ്ട് ശബരിമല വിഷയത്തിൽ അജാനുഭാവം ജനങ്ങളും വന്നു. പക്ഷെ ഇന്നും അനുഭവിക്കുകയാണ് നമ്മുടെ കുട്ടികൾ. ഇന്നും കേസ് തീരാതെ കോടതിയിൽ കയറി ഇറങ്ങുകയാണ് അവനവന്റെ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി ഇറങ്ങിയ യുവാക്കൾ. ആയിരക്കണക്കിന് യുവാക്കളെ ഈ പിണറായി വിജയൻ കേസെടുത്ത് നടത്തിക്കുന്നുണ്ട്. അങ്ങനെ അവന് സംഘടിക്കാനുള്ള ശക്തിയെ പോലും ഇവർ ചോർത്തിക്കളയുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. രാഷ്ട്രീയ ശക്തിയായി മാറിയിട്ടില്ലെങ്കിൽ, ഉണർന്ന് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ വീണ്ടും ഇതേപോലെ കാലുകൊണ്ട് ചവിട്ടി മെഴുകും. ഇവര് പഠിച്ചു അവര്. ഞാനിങ്ങനെ പറഞ്ഞാലും സംഘടിതമായി രാഷ്ട്രീയമായിട്ടുള്ള ഒരു എതിർപ്പ് എനിക്കുണ്ടാവില്ല. അവിടുന്ന് കുറച്ച് വി എച്ച് പിക്കാരും ഇവിടുന്ന് കുറച്ച് ഹിന്ദു ഐക്യവേദിക്കാരും ഒക്കെ പ്രശ്നം ഉണ്ടാക്കും, അത്രേ ഉള്ളൂ. അതങ്ങ് പൊയ്ക്കോളും, ഒരാഴ്ച കൊണ്ട് തീരും. അതുകൊണ്ട് ഇനി ഗണപതിയല്ലേ, ഇപ്പം അടുത്ത ശിവനെ ആയിക്കോട്ടെ, അടുത്തത് ശിവനെ ആയിക്കോട്ടെ. ഒരുമിച്ച് നിന്നാൽ നന്ന്, ഒന്നായി നിന്നാൽ നന്ന്. പണ്ട് നമ്മൾ പഠിച്ച കഥയില്ലേ, ഈർക്കിലി, ഒറ്റ ഈർക്കിലിയായി നിന്നാൽ ഓടിക്കാൻ എളുപ്പമാണ്, എന്നാൽ ഒരു ഈർക്കിലി ചൂലിനെ ഓടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. 1921 സിനിമ ഉണ്ടാക്കുമ്പോ എന്നെ എതിർത്ത് ആരാണെന്ന് എനിക്കറിയാം. ഞാനത് പറഞ്ഞിട്ടില്ല. ആരുടെ ഭാഗത്തു നിന്നാണ് സഹായമുണ്ടാവേണ്ടത്? ആ സഹായങ്ങളും നൽകുക മാത്രമല്ല, എത്രയൊക്കെ ഉപദ്രവിക്കാൻ പറ്റുമോ ഈ മതേതരത്വത്തിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു. വർഗീയത ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. ആ സിനിമ പുറത്തിറങ്ങിയിട്ട് വർഗീയത ഉണ്ടായോ? കലഹം ഉണ്ടായോ? ഇല്ലല്ലോ. പറയാനുള്ളത് ചങ്കൂറ്റത്തോടെ പറഞ്ഞു. ധാരാളം മുസ്ലിങ്ങൾ അത് കണ്ടു. ആരും എന്നെ കൊല്ലാൻ വന്നിട്ടില്ല, കാരണം സത്യം സത്യമായിട്ടാണ് പറഞ്ഞത്. നല്ല മുസ്ലിങ്ങൾ നല്ലവരായിട്ടുണ്ട്, കെട്ടത് കെട്ടതുമായിട്ടുണ്ട്. പക്ഷെ ആ സിനിമ പുറത്തു വരാതിരിക്കാൻ ഏതൊക്കെ കോണിൽ എങ്ങനെയൊക്കെ കളി നടന്നു. ആ സിനിമ റിലീസ് ചെയ്തപ്പോ അതിനെ പരാജയപ്പെടുത്താൻ ആരാണ് ശ്രമിച്ചത്, ആരൊക്കെ കൂട്ടുനിന്നു ഒക്കെ എനിക്ക് നമുക്കറിയാവുന്ന കാര്യമാണ്, കൃത്യമായിട്ട് അറിയാവുന്ന. അപ്പോ 1921 ഹിന്ദു അനുഭവിച്ച ദുഃഖങ്ങൾ പോലും ഹിന്ദു കണ്ടിട്ടില്ല, കാണാൻ ഈ പറയുന്ന ആളുകൾ, മതേതരവാദികൾ. പക്ഷെ അത് വരും. നാളെ വീണ്ടും ഒരു ചരിത്രം ഉണ്ടാക്കാൻ, ഇങ്ങനൊരു ചരിത്രം നമ്മുടെ തലമുറ കേൾക്കാൻ പാടില്ല. പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിന്ദുവിന്റെ വോട്ടിന് ബഹുമാനം ഉണ്ടാവണം, ഹിന്ദുവിന്റെ വോട്ടിന് വേണ്ടിയിട്ട് ഇവര് നിൽക്കണം. കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ഹിന്ദു ഞാൻ പറഞ്ഞ് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ, നിന്റെ ദേവതകളെ നിന്റെ ധർമ്മത്തെയാണ് ഈ പറയുന്ന കേവലം രാജ്യവിരുദ്ധരായിട്ടുള്ള ഈ എന്താ നമുക്ക് പറയാ, സുഡാപ്പികൾക്ക് വേണ്ടി നിന്റെ നേതാക്കൾ പണയം വെക്കുന്നത്. കോൺഗ്രസ്സുകാരനായിട്ടുള്ള ഹിന്ദുവേ, നിങ്ങളെ പണയം വെക്കുന്നത്
ഈ സുഡാപ്പികൾക്ക് മുമ്പിലാണ്. അവരുടെ വിറകളവാൻ വേണ്ടിയാണ് നിങ്ങളുടെ നേതാക്കൾ മൗനം പാലിക്കുന്നത്. കേവലം കുറച്ച് വോട്ടിന് വേണ്ടിയിട്ട്. ഹിന്ദുവിന് വേണ്ടി സംസാരിക്കാൻ പറ്റാത്ത ഒരു സ്ഥാനാർത്ഥിയാണ് ഇവിടെ മത്സരിക്കുന്നതെങ്കിൽ എന്റെ വോട്ട് ഇപ്രാവശ്യം നോട്ടയ്ക്കാണ്, സംശയിക്കണ്ട. നോക്കിക്കൊണ്ടിരിക്കുക ജനങ്ങൾ. എന്റെ ദേവതകളെ ഹനിക്കുന്നവരാണെങ്കിൽ അവർക്ക് സംരക്ഷിക്കാൻ അതിന് പറ്റുന്ന ആളുകൾ വന്നാൽ ഞങ്ങൾ വോട്ട് ചെയ്യും, ഇല്ലെങ്കിൽ ഞാൻ ഓട്ടയ്ക്ക് വോട്ട് ചെയ്യുള്ളൂ. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ ദേവതകളെ കുറിച്ച് വന്നപ്പോ ആരൊക്കെ മിണ്ടി, ആരൊക്കെ അതിനുവേണ്ടി പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങളൊക്കെ വ്യക്തികളാണ്, പ്രസ്ഥാനങ്ങളല്ല, മനസ്സിലാക്കണം. ഞാനൊക്കെ വെറും വ്യക്തികളാണ്. ഞങ്ങൾ ഈ ഫേസ്ബുക്കിൽ കളിക്കുന്ന ആളുകളൊക്കെ വ്യക്തിപരമായിട്ടാണ്, എത്ര ചീത്ത വിളി കേട്ടാലും വേണ്ട, വ്യക്തിയായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ. പക്ഷെ സംഘടനകളോ രാഷ്ട്രീയമോ ശക്തമായിട്ട് മുന്നോട്ട് വരേണ്ട അവരാണ്. അവർക്കാണ് അണികളുള്ളത്. രാമസിംഹൻ അണികളില്ല, ബൈജുവിന് അണികളില്ല. ബൈജു 17 ദിവസം ജയിലിൽ കിടന്നു ഈ ധർമ്മത്തിന് വേണ്ടി കുരച്ച് കുരച്ച്. 17 ദിവസം ഇനി വീണ്ടും ചിലപ്പോൾ ജയിലിൽ കിടക്കേണ്ടി വരും. ബൈജുവിന് വേണ്ടി വാദിക്കുന്നത് ഒരു വക്കീലാണ്, അവർക്ക് വേണ്ടി വാദിക്കാൻ പറ്റുന്നത് വലിയ വക്കീലായിരിക്കും. ഷംസീർ നഗറിൽ ഇതുവരെയായിട്ടും കേസെടുത്തിട്ടില്ല. എന്തുകൊണ്ട് കേസെടുത്തില്ല? നുപൂർ ശർമ്മ ഓർമ്മയുണ്ടോ? നുപൂർ ശർമ്മ പറഞ്ഞത് എന്താണ്? എന്റെ ശിവനെ തൊട്ട് കളിച്ചാൽ ഞാൻ നിങ്ങളുടെ കുർബാനിനെയും തൊട്ട് കളിക്കുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിലെ കാര്യങ്ങൾ ഞാൻ വിളിച്ചു പറയുമെന്ന് പറഞ്ഞപ്പോ ഇവിടുത്തെ കോൺഗ്രസുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും നുപൂർ ശർമ്മക്കെതിരെ റോഡ് നീളെ കത്തിച്ചു ഇല്ലേ? BJP അടക്കം നുപൂർ ശർമ്മയെ പുറത്താക്കി. എന്താ അവര് പറഞ്ഞത്? നിങ്ങൾ എന്റെ ശിവനെ കളിയാക്കിയാൽ നിങ്ങളുടെ ഗ്രന്ഥത്തെയും എനിക്ക് കളിയാക്കേണ്ടി വരും, നിങ്ങളുടെ ഗ്രന്ഥത്തിലുള്ള വസ്തുതകളെയും എനിക്ക് പറയേണ്ടി വരും. അത് പറഞ്ഞതിനാണ് ഈ ഇന്ത്യ മുഴുവൻ ബഹളം വെച്ചതില്ലേ? അങ്ങനെയുള്ളപ്പോഴാണ് ഗണപതി, നിന്റെ ഗണപതി അന്ധവിശ്വാസമാണ്, നിന്റെ ദേവതകൾ അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞിട്ട് ഒരാള് മനങ്ങാതിരിക്കുന്നത്, വാലാട്ടി നിൽക്കുന്നത് ഇല്ലേ? അതുകൊണ്ട് ഇങ്ങനെ വയ്യ, സത്യത്തില് ഒന്ന് ഒരു പല്ല് എടുത്തിട്ട് ഇഞ്ചക്ട് ചെയ്തിരിക്കുക, പകുതി മരവിപ്പാ. എന്നാലും പറയണമല്ലോ, നമ്മൾ വിറകാകാൻ പോവില്ലേ? എന്റെ ദേഹം ചെറിയ വിറകല്ല, വലിയ വിറക. അത്യാവശ്യം നന്നായി കത്തും, നെയ്യ് കുറച്ച് കൂടുതലുണ്ട്. പറഞ്ഞാൽ മതി എവിടെയാ കൊണ്ടുവരുന്നത്, ഏത് അമ്പലത്തിന് മുമ്പിലാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വരും. പക്ഷെ നാമം നിങ്ങളെ രാമായണം വായിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് വെറുതെ, കാരണം ഞങ്ങളുടെ ഉള്ളിൽ ഈ രാമായണം കൊത്തിവെച്ചതാ. അത് ഹൃദയത്തിൽ കൊത്തിവെച്ച ഓം എന്നുള്ളത് അക്ഷരം ഹൃദയത്തിൽ കൊത്തിവെച്ചതാ. അത് പുറത്ത് കേൾക്കേണ്ടതല്ല, അകത്ത് നിൽക്കേണ്ടതാണ്. ഹരിയോം എന്ന് പറയാൻ അവസാന ശ്വാസം വരെ കഴിയും. അത് പുറത്തു കേൾക്കേണ്ട, വേറെ ആരും ചൊല്ലിത്തരുകയും വേണ്ട. അവസാന ശ്വാസം വലിക്കുമ്പോഴും ഓം എന്ന് പറഞ്ഞിട്ട് മരിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്. അത് കൂടെ ഉള്ളതാണ് ഈ പറയുന്ന വേദങ്ങളൊന്നും ഉണ്ടായപ്പം ഗ്രന്ഥങ്ങൾ എഴുതാനുള്ള അക്ഷരങ്ങൾ ഉണ്ടായിരുന്നില്ല. അത് നാവിൽ നിന്ന് ചെവിയിലേക്കാണ്, ചെവിയിൽ നിന്ന് നാവിലേക്ക് വീണ്ടും പോയി ഹൃദയത്തിൽ കൊത്തിവെച്ച്, ആ ഹൃദയത്തിൽ കൊത്തിവെച്ചതിനെ വീണ്ടും ശിക്ഷകടങ്ങളിലേക്ക് ചെവിയിലേക്ക് പകർന്ന് 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 പിന്നീടാണ് അക്ഷരങ്ങൾ വന്നപ്പോൾ അത് എഴുതി വെച്ചത്. അങ്ങനെ നാവിൽ നിന്ന് ഹൃദയത്തിലേക്കും ഹൃദയത്തിൽ നിന്ന് നാവിലേക്കും വന്നതാണ്
പതിനായിരക്കണക്കിന് വർഷങ്ങളായിട്ട് ബാക്കി എല്ലാ ലോകത്തെ സംസ്കാരങ്ങളും നശിച്ചു പോയപ്പോഴും ഇവിടെ ഒരു കാര്യം നശിച്ചില്ല. ഓം നശിച്ചില്ല. തമസോമ ജ്യോതിർഗമയ നശിക്കില്ല. ഇവിടെ പതിനായിരക്കണക്കിന് വർഷം വസുദൈവ കുടുംബകം ഇവിടെ ഉണ്ട്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു ഇവിടെ ഉണ്ട്. തല്ലി തകർക്കാൻ ശ്രമിച്ചിട്ടും ഇതൊക്കെ ഇവിടെ അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ തല്ലി തകർക്കാൻ ശ്രമിച്ചിട്ടും ഇതൊക്കെ ഇവിടെ അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ സ്പീക്കറെ ഇത് ഇവിടെ തന്നെ ഉണ്ടാവട്ടോ, ഞങ്ങളുടെ ഗണപതി ഇവിടെ തന്നെ ഉണ്ടാവട്ടോ, ഞങ്ങളുടെ ശിവൻ ഇവിടെ ഉണ്ടാവട്ടോ, ഞങ്ങളുടെ സകലതും ഇവിടെ തന്നെ ഉണ്ടാവട്ടോ, ലീഗാര ഞങ്ങളിവിടെ തന്നെ ഉണ്ടാവട്ടോ. കത്തിക്കാൻ വന്നു നോക്ക്, ഒന്ന് കത്തിച്ചു നോക്കടാ, ഞങ്ങളൊന്ന് കത്തിച്ചു നോക്ക്. നട്ടനുള്ള ആണാണെങ്കിൽ തന്തയ്ക്ക് പിറന്നവരാണെങ്കിൽ ഒന്ന് കത്തിച്ചു നോക്കടാ. അമ്പലമുറ്റത്ത് കെട്ടിത്തൂക്കി ഒന്ന് കത്തിച്ചു നോക്കടാ. ധൈര്യമുണ്ട് കത്തിക്ക്, ഒരാളെ കത്തിക്കേ, അങ്ങനെ കാണിക്കേ. വെറുതെ മുദ്രാവാക്യം വിളിച്ചാൽ പോരാ. അവിലും മലരും വാങ്ങിച്ചോ എന്ന് പറഞ്ഞവരൊക്കെ ഇപ്പൊ ഇന്ന് എന്താ തിന്നുന്നത്? എവിടെയാ അവരൊക്കെ ഉള്ളത്? എവിടെയാ അവരുള്ളത്? കൊല്ല്, ഈ വെറുതെ വിളിച്ചാൽ പറഞ്ഞാൽ പോരാ. അതുപോലെ ജയരാജ മുറച്ചകളിലേക്ക് കേറ്റ, ആളെ മുറച്ചകളൊക്കെ മുറച്ചകളിൽ കേട്ട്. പണ്ടേ കശാപ്പ് ജോലിയാണല്ലോ നിങ്ങൾക്ക്, നിങ്ങൾ വെട്ടുകാരാണല്ലോ. ടി പി എ വെട്ടിയ പോലെ 51 വെട്ട് വെട്ടുന്ന ആൾക്കാരാണെന്ന് ഞങ്ങൾക്കറിയാം. കാലം കഴിഞ്ഞു, ഇനി വെട്ടിയാൽ തിരിച്ചു കിട്ടും. അത്ര മോശം വെട്ടുകാരെല്ലാരും വിട്ടു പഠിച്ചു, അറപ്പ് തീർന്നിട്ടെല്ലാവർക്കും. ഇനി ഇതൊക്കെ തിരിച്ചു വാങ്ങാതെ പോവോ? എന്ത് ധൈര്യത്തിലാണ് പറയുന്നത്? പിന്നെ എനിക്ക് തോന്നുന്നു ഷംസീറിന് അന്ന് ശരിയാക്കി കളയാൻ പി ജയരാജൻ തീരുമാനിച്ചിട്ട് പോകുന്നുണ്ട്. ഒന്ന് ഇളക്കി വിട്ട് കഴിഞ്ഞാൽ കൂടുതൽ ഉണ്ടാവുമല്ലോ. രാഷ്ട്രീയ കളിയല്ലേ. എന്തായാലും കേരളത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് ഹൈന്ദവ സമൂഹം മനസ്സിലാക്കിയ കൊള്ളാം. RSS അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. അത് മനസ്സിലാക്കിയൊരു കുട്ടിയായിരുന്നു നമ്മുടെ അഭിമന്യു. നടന്നു പോരുത്. അഭിമന്യുവിന്റെ അവസാന വാക്കുകൾ ആ പാർട്ടിയിലെ ഹിന്ദുക്കൾ ഒന്നും കൂടി എടുത്ത് വായിക്കുക. CPMലെ ഹിന്ദുക്കള് ഈ പറഞ്ഞു, നിങ്ങൾ വിചാരിക്കും ഇവർക്ക് അമ്പലവും ഇല്ല ഒന്നുമില്ല എന്ന്. നിങ്ങളുടെ പല നേതാക്കന്മാരും ഇരുട്ടത്ത് ഹോമം നടത്തുന്നവരാണ്. മണിയിലെ ഇങ്ങനെ അടിച്ചാ ഒച്ച കേൾക്കുന്ന, പൂജ ചെയ്യുമ്പോൾ മണി അടിക്കാണ്ടിരിക്കാൻ പറ്റില്ല. ആ ഒച്ച പുറത്ത് വരാൻ വേണ്ടി തോർത്ത് അതിനകത്ത് തിരികെ വെച്ച് മണിയടിച്ച് പൂജ ചെയ്യുന്നവരാണ് നിങ്ങളുടെ പല നേതാക്കന്മാരും. ഞങ്ങൾക്കറിയാം, പക്ഷെ നമ്മൾ പറയുന്നില്ല. നിങ്ങളുടെ ബഹു നേതാക്കന്മാരൊക്കെ ഈ പുറത്ത് പറയുന്നത് പോലെയല്ല, അകത്ത് നന്നായിട്ട് ചെയ്യുന്ന പാപങ്ങളൊക്കെ ആ പാപങ്ങളിൽ നിന്ന് മോചനം നേടാൻ വേണ്ടി അർദ്ധരാത്രിക്ക് പോയി പൂജ ചെയ്യുന്നവരാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരിലെ പരമോന്നതരായിട്ടുള്ള പല നേതാക്കന്മാരും. മറന്നുപോണ്ട, അണികളെ വിഴച്ചു പോകുള്ളൂ. അവരിപ്പോഴും രാത്രി മണിയടിച്ച് പൂജ ചെയ്ത് ഇവിടത്തെ ഏറ്റവും വലിയ തന്ത്രികരെ കൊണ്ടുവന്ന് കർമ്മങ്ങൾ ചെയ്യിക്കുന്നവരാണ് നിങ്ങളുടെ പല നേതാക്കന്മാരും. താൽക്കാലിക ലാഭത്തിന് വേണ്ടിയാണ് ഈ പറയുന്ന ജിഹാദികൾക്ക് വേണ്ടി ഹിന്ദുവിനെ വിൽക്കുന്നത്. അത് മനസ്സിലാക്കിയ നന്ന് പാർട്ടിയിലെ അംഗങ്ങൾ. ഞങ്ങളറിയുന്നതാണ് ഇതൊക്കെ പല കാര്യങ്ങളും. അത് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട്, നമ്മൾ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് നമ്മളത് പുറത്തു പറയുന്നില്ലെന്നേ ഉള്ളൂ.
മലപ്പുറത്തെ പല വീടുകളിലും ഇപ്പോഴും മച്ചിൽ ഭഗവതിയുണ്ട്. മുസ്ലിം വീടുകളിൽ പുറത്ത് പറയില്ല മുച്ചിൽ ഈ പറയുന്ന മച്ചിൽ ഭഗവതിയെ കൊല്ലം കൊല്ലം പൂജ നടത്തുന്നുണ്ട്. തന്ത്രികർ വന്ന് കർമ്മം നടത്തുന്നുണ്ട്. പല പ്രമാണിമാരായിട്ടുള്ള സ്ഥലത്തും രണ്ട് തലമുറയെ കഴിഞ്ഞിട്ടുള്ളൂ ഹിന്ദുവിൽ നിന്ന് മുസ്ലിമിലേക്ക് കൺവെർട്ട് ചെയ്യപ്പെട്ടിട്ട് കുറച്ച് കാലമേ ആയിട്ടുള്ളൂ. എല്ലായിടത്തും ദേവതകളുണ്ട്, മറച്ചു വയ്ക്കപ്പെട്ട ദേവതകളുണ്ട്. ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട്, അതൊക്കെ ഇന്ന് ഉയർത്തെഴുന്നേറ്റ് വരുന്നുണ്ട്. തകർന്ന രണ്ട് ക്ഷേത്രങ്ങൾ ഉയർത്തെഴുന്നേപ്പിന് ഞാൻ സാക്ഷിയായി. പൊന്തുന്നുണ്ട്, സമ്പത്തില്ലെങ്കിലും ഈ പറയുന്ന മറ്റ് നേരത്തെ പറഞ്ഞ പോലെ ഈ പണമുണ്ടാക്കാൻ വേണ്ടി മറ്റു മാർഗങ്ങളൊന്നും ഹിന്ദു സ്വീകരിക്കില്ല. അധ്വാനിച്ചിട്ടുണ്ടാക്കുന്ന പണം കൊണ്ട് അവർ ക്ഷേത്രങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ സ്പീക്കറോട് താങ്കൾ പറഞ്ഞത് തെറ്റാണ്, തോന്നിവാസമാണ്. ഹിന്ദു സമൂഹം ഒരിക്കലും അത് പൊറുക്കില്ല. താങ്കളൊരു യുക്തിവാദിയാണെങ്കിൽ അല്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. കാരണം താങ്കള് താങ്കളുടെ മതത്തെക്കുറിച്ച് അത്രമാത്രം പുകഴ്ത്തി അടിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഖുർആനെ ശ്രേഷ്ഠമായിട്ട് ഞങ്ങൾക്ക് അത് നിങ്ങളുടെ മതമാണ്. പക്ഷെ ഞങ്ങളുടെ വിശ്വാസത്തിലേക്ക് കോലിട്ടിളക്കി വെറുതെ സമയം പാഴാക്കരുത്. അതിവിടെ ഉണ്ടാകും. പക്ഷെ ഈ ഭരണഘടന തൊട്ട് സത്യം ചെയ്തിട്ട് സ്ഥാനമേറ്റെടുത്താണ്, ഉളുപ്പുണ്ടെങ്കിൽ രാജിവെച്ച് പോകണം, അതല്ലെങ്കിൽ മാപ്പ് പറയണം. ഹിന്ദു സമൂഹത്തോട് മാപ്പ് പറയണം. സ്വാമിജി പറഞ്ഞ വാക്ക് അറിയാലോ ഷംസീറെ, എന്താണ്? ഈ ഗണപതി വിഘ്നേശ്വരൻ, വിഘ്നങ്ങളെ മാറ്റുന്നവൻ മാത്രമല്ല കേട്ടോ, വിഘ്നങ്ങൾ ഉണ്ടാക്കുന്നവനും കൂടിയാണ്. അത് മനസ്സിലാക്കിയാൽ കൊള്ളാം. ജീവിതം ഒരുപാട് മുന്നോട്ടുണ്ട് എല്ലാവർക്കും. ജീവിതം എല്ലാവർക്കും ഉണ്ട്. ഞങ്ങളുടെ മൂർത്തികൾക്കും ശക്തികളുണ്ട്. ആ ശക്തിയാണ് ഇന്ന് കേരളം അനുഭവിക്കുന്നത്. ശബരിമലയിൽ എന്നാണോ നിങ്ങള് ഞോണ്ടിയത്, അന്ന് മുതൽ ഈ കേരളം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സമാധാനം ഉണ്ടായിട്ടില്ല, ഒരു കാലത്തും സമാധാനം ഉണ്ടായിട്ടില്ല. അതിനുശേഷം നിങ്ങളുടെ ഖജനാവില് പണം വന്നിട്ടില്ല. അതുകൊണ്ടാണ് കള്ള് വിറ്റ് കള്ള് വിറ്റ് അട്ടിക്ക് വകയില്ലാത്ത ഒരു രാജ്യമായി കള്ളും ഈ പറയുന്ന ലോട്ടറിയും വിറ്റ് നാട്ടുകാരെ പറ്റിച്ച് തിന്നേണ്ടുന്ന അവസ്ഥ വരുന്നത്. അങ്ങ് മണിപ്പൂരിലേക്ക് നോക്കാതെ ഇവിടുത്തെ ജനങ്ങൾക്ക് ഓണത്തിന് വല്ലതും കൊടുക്കാൻ പറ്റുമോ നോക്കൂ. ഓണത്തിന് വല്ലതും ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ? അതായിരിക്കും നല്ലത്. ഗണപതിയെ വിട്ട് കളിച്ചോ, ഹിന്ദുവിനെ വിട്ട് കളിച്ചോ. ലീഗാരോടും പറയാറുണ്ട്, വെറുതെ ചൊറിഞ്ഞ് തിരിച്ച് മാന്തുമ്പോ കുറ്റം പറയരുത്. ഈ പറയുന്ന മത സൌഹാർദ്ദം എന്ന് പറയുന്നത് ഹിന്ദുവിന്റെ മേല് മാത്രം ഒട്ടിക്കുന്ന സ്റ്റിക്കറായിട്ട് മാറരുത്. നന്നായി പോയ എല്ലാവർക്കും നന്നാവും. നല്ല മുസ്ലിങ്ങൾ ധാരാളമുണ്ട്. ആ നല്ല മുസ്ലിങ്ങൾ ഇവരെ ഒന്ന് പറഞ്ഞു തിരുത്തുക. ഈ ഹൈന്ദവ സഹോദരങ്ങളുടെ മെക്കിട്ട് കയറരുത് എന്ന് അവരെ വാൺ ചെയ്യുക. വാൺ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളും പാഴായി പോകും. ധാരാളം നല്ല മുസ്ലിങ്ങളുണ്ടെന്നറിയാം. ആ നല്ല മുസ്ലിങ്ങൾ ഇവരെ പറഞ്ഞ് തിരുത്തിയിട്ടില്ലെങ്കിൽ മറ്റൊരു മണിപ്പൂരാവാൻ വലിയ താമസമൊന്നുമില്ല. ഭയമുണ്ട് എനിക്ക്. കലാപം ഉണ്ടാക്കാൻ എളുപ്പമാ. ഇതേപോലെ വർഗീയത പറഞ്ഞ് വർഗീയത പ്രവർത്തിച്ച കലാപം ഉണ്ടാവും. കലാപം ഉണ്ടായ പിന്നെ നഷ്ടം ഒരു പക്ഷത്ത് മാത്രമായിരിക്കില്ല, നഷ്ടം എല്ലാ പക്ഷത്തും ഉണ്ടാകും.
കുക്കികൾക്കും ബേദികൾക്കും നഷ്ടമുണ്ടായിട്ടുണ്ട്. മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും നഷ്ടമുണ്ടായിട്ടുണ്ട്, അവരനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും വാശി വിട്ടില്ല. മേദികൾ ഉറങ്ങുന്നുണ്ടോ? ഇല്ല. കുക്കികൾ ഉറങ്ങുന്നുണ്ടോ? ഇല്ല. പക്ഷെ ഇതിന്റെ ഇടയില് ഇതാരാണ് ഉണ്ടാക്കിയത്? കച്ചവടക്കാരാണ്, കഞ്ചാവ് കച്ചവടക്കാർ, ഓപ്പിയം കച്ചവടക്കാർ, കറുപ്പിന്റെ കച്ചവടക്കാർ, അവരാണിത്. ആ മണിപ്പൂരിലെ മനുഷ്യർ പറയുന്നു ഇത് ഈ പറയുന്ന കള്ളക്കടത്ത് കഞ്ചാവ് ലോബിയുടെ സൃഷ്ടിയാണെന്ന് പറയുന്നു. നിങ്ങളത് മറിച്ചു പറയുന്നു ആർ എസ് എസ്കാരനാണ്. നേരാണ്, ആർ എസ് എസ്കാരാണല്ലോ ലോകം മുഴുവനും പ്രശ്നമുണ്ടാക്കുന്നത്. റഷ്യ യുക്രൈൻ യുദ്ധം ഉണ്ടാക്കിയത് ആർ എസ് എസ്കാരാ? എല്ലാം അങ്ങനെയാണല്ലോ. ആർ എസ് എസ് ആണല്ലോ എല്ലായിടത്തും, അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും ഒക്കെ ആർ എസ് എസ് ആണല്ലോ പ്രശ്നമുണ്ടാക്കുന്നത്. ഈ ആർ എസ് എസിനെ അല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ വരണ്ടോ? ലോകത്ത് കുറ്റം പറയാനുള്ള എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടോ? ആകെ ആർ എസ് എസ് കുറെ സ്വാധികരായിട്ടുള്ള ആൾക്കാരുണ്ട്. വെള്ളപ്പൊക്കം വന്നാൽ അവിടെ ചാടി ഇറങ്ങി സ്വന്തം ജീവൻ പണയപ്പെടുത്തി രക്ഷപ്പെടുത്താനും അന്നം കൊടുക്കാനും സേവാഭാരതിയൊക്കെ സേവാഭാരതി പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനും കുറെ ആർ എസ് എസുകാരുണ്ട്. ഇപ്പോ ഓരോ മെഡിക്കൽ കോളേജിനടുത്തും ഈ വന്ന ആശ്രിതർക്ക് താമസിക്കാൻ ഇടമുണ്ടാക്കുന്നുണ്ട്, ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അതാണ് ആർ എസ് എസ്. വെള്ളപ്പൊക്കം വന്നാൽ ചാടി വീഴുന്നതാണ് ആർ എസ് എസ്. ആരും തൊടാൻ ഇല്ലാത്ത ശവങ്ങളെ കൊണ്ടുപോയി കൈകൊണ്ട് പെരുക്കി കൊണ്ടുപോയി കത്തിച്ചു കളയുന്നവരാണ്, ദഹന പ്രക്രിയ നടത്തുന്നവരാണ് സേവാഭാരതി. അവരാണ് ആർ എസ് എസ്. ആർ എസ് എസ് ആരെങ്കിലും കൊന്നായിട്ട് കണ്ടിട്ടുണ്ടോ? ആർ എസ് എസിനെ കൊല്ലുമ്പോൾ തിരിച്ചടിച്ചിട്ടുണ്ടാവും. ഒരു മുസ്ലിം പള്ളിയും ആർ എസ് എസ് ഇതിനെ ആക്രമിച്ചിട്ടില്ല. ഒരു ക്രിസ്ത്യൻ പള്ളിയും ആർ എസ് എസ് ആക്രമിച്ചിട്ടില്ല. ഇപ്പൊ തന്നെ അവിടെ ഈ കുട്ടികളെ ബലാത്സംഗം ചെയ്തവരും സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത ആരൊക്കെയാണ്? അവരുടെ പേര് വന്നപ്പോ പിന്നെ ഉണ്ടാട്ടില്ലല്ലോ. വലിഞ്ഞു കയറി വന്ന, പുറത്തുനിന്ന് വലിഞ്ഞു കയറി വന്ന രോഹിംഗ്യൻ ആളുകളാണ് അവിടെ കലാപം ഉണ്ടാക്കുന്നതെന്ന് പറയുന്നു. മുസ്ലിങ്ങളെ അവര് മുസ്ലിം നാമധാരികളാണ്, വിശ്വാസത്തിലും മുസ്ലിങ്ങളാണ് അവര്. കുട്ടി ഘോഷിച്ച് ആർ എസ് എസ്കാരെന്ന് പറയുമ്പോൾ പിടിക്കപ്പെട്ടവരാരാണ്? ചിന്തിക്കണം. പിടിക്കപ്പെട്ടവന്റെ പേര് ഇസ്ലാം നാമധാരികളാണ് പിടിക്കപ്പെട്ടത്. പള്ളി കത്തിച്ചതിന് പിടിച്ചതും ഇസ്ലാം നാമധാരികളെയാണ്. എവിടെയുണ്ടല്ലോ ഇതിന്റെ ഇടയിൽ കയറിയിട്ട് ചൂട്ട് കത്തിക്കാനുള്ള ആൾക്കാർ? അതുകൊണ്ട് ആരാണ് ഇത്രമാത്രം ചിരിക്കുന്നത്? വേണു അമ്പലപ്പുഴ ചിരിക്കുകയാണ്. വേണു അമ്പലപ്പുഴ ചിരിക്കണം. അങ്ങനെ ചിരിച്ചവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്, സമയാസമയങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ കരയരുത്. ഞാന് അനുഭവങ്ങൾ പഠിച്ചതാണ് ഇവിടെ. ഒന്ന് വരണം മലപ്പുറം ജില്ലയിലൊക്കെ ഒന്ന് കയറിയിട്ട് എല്ലായിടത്തും പോയിട്ട് 1921 ഒന്ന് പഠിക്കും. അപ്പൊ നല്ല ചിരി വരും നമുക്ക്. കലാകരൻ എല്ലാവർക്കും കുറെ ദിവസമായി വന്നിട്ട് തിരക്കെ തന്നെയായിരുന്നു. എല്ലാവർക്കും നമസ്തേ. വീണ്ടും സുനിൽകുമാർ ഈ ഹി ഹി മരത്തലേനാണോ അതോ മര ഊളയാണോ എന്ന് നമുക്കറിയില്ല കേട്ടോ. എന്താണെന്ന് എന്ത് വേണമെങ്കിലും നോക്കാം. നമസ്കാരം രാജേന്ദ്ര, നമസ്കാരം രാജേന്ദ്ര കുറുപ്പ്, നമസ്കാരം. നമസ്തേ നമസ്തേ ഉണ്ണികൃഷ്ണൻ, നടശൻ, പ്രഭാകരൻ, നമസ്തേ നമസ്തേ എല്ലാവർക്കും നമസ്തേ. വേണ്ട, അവര് നമുക്ക് പല കമന്റ് അവര് ഹിന്ദുവിന് അനുകൂലം ഇപ്പൊ വരുന്ന ആളുകളിൽ
ക്രിസ്ത്യൻ ലേബലുള്ള പലരും ക്രിസ്ത്യാനികളല്ല, ഈ പറഞ്ഞ സുഡാപ്പികളാണ്. ഹിന്ദു നാമധാരികളായിട്ട് നമുക്കിടയിൽ വന്നിട്ട് ഈ പറയുന്ന തെറി വിളിക്കുന്നവര് പലരും ഈ പറഞ്ഞ സുഡാപ്പികളാണ്. അവർ കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പുതിയ മാർഗമാണ് ഈ പേര് മാറ്റി അക്കൌണ്ട് ഉണ്ടാക്കുക, എന്നിട്ട് അതിനിടയിൽ ഛിദ്രത ഉണ്ടാക്കുക എന്നുള്ളത്. ഒരുമിച്ചില്ലെങ്കിൽ അത് ആവർത്തിക്കാൻ അധിക സമയം, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഹിന്ദു ഒരുമിച്ച് നിന്നൊരു വോട്ട് ബാങ്ക് ആയിട്ടില്ലെങ്കിൽ ഇനി 1921 ആവർത്തിക്കുമോ എന്ന് തന്നെയാണ് എന്റെ ഭയം. കാരണം ആ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. നമ്മൾ കണ്ടില്ലേ കഴിഞ്ഞ ആഴ്ച ഒരു ചെറുപ്പക്കാരനെ പിടിച്ചത്? അവൻ എന്തൊക്കെയായിരുന്നു? ക്ഷേത്രങ്ങൾ തകർക്കാൻ പ്ലാൻ ചെയ്തിരുന്നു, RSS നേതാക്കളെ ബോംബ് വയ്ക്കാൻ പ്ലാൻ ചെയ്തിരുന്നു. ഈ രാജ്യത്ത് ഛിദ്രണിതണ്ടാക്കാൻ വേറെ വല്ലതും വേണോ? അവര് ഇപ്പൊ നമ്മള് ഇന്ന് വന്ന വിവരം എന്താണ്? ഇവിടെ ആ ട്രെയിൻ കത്തിച്ച മനോരോഗിയാണെന്ന് തള്ളിക്കളയാൻ ശ്രമിച്ച ആള് അവന് പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ ബന്ധമുണ്ടായിരുന്നു. അവൻ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ഉപയോഗിച്ചിട്ട് അവിടെയൊക്കെ സംസാരിച്ചിട്ടെന്ന് ഇന്ന് NIA കണ്ടുപിടിച്ചിരിക്കുന്നു. നോക്കൂ, നമ്മുടെ പോലീസ് എന്താ പറഞ്ഞത്? പാപം മന്ദബുദ്ധിയാണ്. ആ മന്ദബുദ്ധിയായി തള്ളിക്കളഞ്ഞ ആളാണ് ഇപ്പോ NIA പറയുന്നു അന്താരാഷ്ട്ര ഈ മാഫിയായിട്ട് ഈ പറയുന്ന ജിഹാദികളുമായിട്ട് ആ പയ്യന് ബന്ധമുണ്ടായിരുന്നു. ഇതൊന്നും കണ്ടിട്ട് മനസ്സിലാകുന്നില്ല, ഇതൊന്നും കണ്ടിട്ട് മനസ്സിലാകുന്നില്ല. നന്നായ നന്ന്. എനിക്ക് നമ്മളൊക്കെ ഈ എന്താണ് നേർച്ചക്കോഴികളാണ്, ഏത് നിമിഷവും തട്ടിപ്പോകാം വിറകാകാം. അതുകൊണ്ടാണല്ലോ രാമസിംഹൻ എന്ന നാമം തന്നെ എടുത്തിട്ടത്, രാമസിംഹനെ പോലെ അവസാനിക്കാം എന്നൊക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും അവസാനത്തെ ശ്വാസം വരെയും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അത് എന്റെ നാടിനു വേണ്ടിയാണ്, എന്റെ ധർമ്മത്തിന് വേണ്ടിയാണ്. ഈ ഹിന്ദു ധർമ്മം എന്ന് പറയുന്നത് ലോകത്തിലെ എല്ലാത്തിനും വേണ്ടിയിട്ടുള്ളതാണ്, മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, പ്രപഞ്ചത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അങ്ങനെ സകലത്തിനും വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ ധർമ്മം. അത് ക്ഷയിച്ചു പോയാൽ, ലോകത്തില്ലാതെ പോയാൽ പിന്നെന്ത്? പിന്നെ ഇതിന് നമ്മൾ ജീവിക്കുന്നത്? ഇത് പറയാനല്ലെങ്കിൽ നമ്മളെന്തിനാണ് ജീവിക്കുന്നത്? അതുകൊണ്ട് രാഷ്ട്രീയ നേതൃത്വം, സംഘടനാ നേതൃത്വങ്ങളൊക്കെ ഒരുമിച്ചിരുന്ന് സംസാരിക്കേണ്ട സമയമായി. ഒരുമിച്ചിരുന്ന് സംസാരിച്ച് നമ്മുടെ സന്യാസി വര്യന്മാരൊക്കെ കൂട്ടിയിട്ട് ഇതിനെ എങ്ങനെ നേരിടാം ആലോചിക്കേണ്ട സമയമായി. സുരേന്ദ്രൻ മുൻകൈയെടുക്കണം, VHP മുൻകൈയെടുക്കണം, ഹിന്ദു ഐക്യവേദി മുൻകൈയെടുക്കണം, എല്ലാവരും മുൻകൈയെടുത്ത് സന്യാസിമാരും ചേർന്നിട്ട് ഇങ്ങനെ ഇനി മുന്നോട്ട് പോയാൽ ശരിയാവില്ല, ഞങ്ങളുടെ ഈശ്വരന്മാരെ വെറുതെ വിടുക, ഒരു വാണിംഗ് കൊടുക്കേണ്ട സമയമായി, ഒരു വാണിംഗ് കൊടുക്കേണ്ട സമയമായി. ഞാൻ നേരത്തെ പറഞ്ഞു, ഞങ്ങളൊക്കെ വ്യക്തികളാണ്, നേതൃത്വങ്ങളാണ് ഇതിന് മുൻകൈയെടുക്കേണ്ടത്. ഇതല്ലെങ്കിൽ പിന്നെ നാളെ ആരുമില്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് വരേണ്ടി വരൂ കേട്ടോ. അങ്ങനെ മുന്നോട്ട് വരുമ്പോ അയ്യ അത് പാടില്ലായിരുന്നു അത് പറയരുത്. ഗതി കെട്ടാൻ നമ്മൾ മുന്നോട്ട് വരേണ്ടി വരും, അത് പാടില്ല. അങ്ങനെ ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നവരാണ്. കാരണം നമ്മളെ നയിക്കാൻ സന്യാസിമാരുണ്ട്, ഈ പറയുന്ന ധാർമ്മികമായിട്ട് സഞ്ചരിക്കുന്ന ഒരുപാട് പേരുണ്ട്, സംഘടനകളുണ്ട്. ഇവരെല്ലാം കൂടി ആലോചിക്കട്ടെ. ആരും വേണ്ട, SNDP-നെയും വിളിക്കണം, NSS-നെയും വിളിക്കണം, ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന് ബോധ്യപ്പെടുത്തണം. നേതാക്കന്മാർ വരുന്നില്ല, അണികളെ വിളിക്കണം, NSS-ന്റെ ആളുകൾ പുറത്തേക്ക് ഇറങ്ങണം, ഒരുമിച്ചിരിക്കണം, സന്യാസിമാരോടൊത്ത് ഒരുമിച്ചിരിക്കണം, ഹൈന്ദവ ധർമ്മങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ കൂടെ നിൽക്കാം എന്ന് പറയണം SNDP-യുടെ പ്രവർത്തകരും NSS-ന്റെ പ്രവർത്തകരും. മുതലാളിമാർ വരുന്നില്ലെങ്കിൽ അവിടെ നിൽക്കട്ടെ, കുഴപ്പമില്ല, പ്രവർത്തകർ പുറത്തേക്ക് ഇറങ്ങണം. ഇല്ലെങ്കിൽ പിന്നെ നായരാന്ന് പറയാൻ പറ്റില്ല, ഇഴവനാന്ന് പറയാൻ പറ്റില്ല, ഹിന്ദു
ഹിന്ദുവായിട്ടുണ്ടെങ്കിലല്ലേ നായരായിട്ടുണ്ടാവുള്ളൂ. ഹിന്ദു ഇല്ല പിന്നെ എന്ത് നായര്? ഹിന്ദു ഇല്ല പിന്നെ എന്ത് ഈഴവൻ? ഒന്നുമില്ല. ഹിന്ദു നശിച്ച തീർന്ന്, നായരും തീർന്ന്, ഈഴവനും തീർന്ന്, നമ്പൂരിയും തീർന്ന്. ഹിന്ദു ഉണ്ടെങ്കിലേ ഇതുള്ളൂ അല്ലേ. ഹിന്ദു ഇല്ല പിന്നെ എന്ത് നായര്, എന്ത് നമ്പൂരി? അത്രയും പറഞ്ഞാൽ മതി. ഹിന്ദു ഇല്ലെങ്കിൽ ഒന്നുമില്ല. അതുകൊണ്ട് ഉണ്ടാവട്ടെ. ഇനി നമ്മുടെ ക്ഷേത്ര സങ്കല്പങ്ങളെ ആരും തച്ചുടയ്ക്കാൻ വരരുത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം, നന്ദി. എന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും മോശപ്പെട്ട വാക്ക് കിട്ടുന്നു ക്ഷമ ചോദിക്കുന്നു. പറയേണ്ടത് മുഴുവൻ പറഞ്ഞിട്ടില്ല. നമുക്ക് ഇനിയും കാണാലോ, നമുക്ക് ഇനിയും മുന്നോട്ട് പോകാം. എല്ലാവരും കൂടെ ഉണ്ടാവണം, ഒരുമിച്ച് നിൽക്കണം, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണം, എല്ലാവരെയും ബോധ്യപ്പെടുത്തണം. ഹിന്ദു സമാജത്തിന്റെ, കേരളത്തിലുള്ളവർ മാത്രമല്ല മറ്റു കേരളത്തിന് പുറത്തുള്ള സമാജവും കേരളത്തിലെ കാര്യങ്ങൾക്ക് പ്രത്യേകിച്ച് ശ്രദ്ധ കൊടുക്കണം. ഇപ്പോൾ നടക്കാൻ പോകുന്ന CPMന്റെ ഈ കള്ള പ്രചരണങ്ങൾ, കോൺഗ്രസുകാരുടെയും മണിപ്പൂരിലെ പ്രചരണങ്ങൾ, അതിനെ എങ്ങനെയൊക്കെ നമ്മൾ സത്യം പുറത്തു കൊണ്ടുവരാൻ പറ്റുമോ, ഓരോ ഫേസ്ബുക്കും വാട്സപ്പും അതിനുവേണ്ടി ഉപയോഗിക്കുക. ഈ കള്ളങ്ങളെ പൊടിച്ചെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുക. വരുന്ന ഓണം മര്യാദക്ക് ഉണ്ണാനുള്ള അവസ്ഥ CPM ഉണ്ടാക്കില്ല. ഇനി അത് മാത്രമല്ല, ഇനിയിപ്പോ സംഭവിക്കാൻ പോകുന്നത് ഇപ്രാവശ്യത്തെ ഗണേശോത്സവത്തിന് ഇവർ പാരവയ്ക്കും. ശബരിമല പോലെ ഗണേശോത്സവം എങ്ങനെ നടത്താതിരിക്കാം എന്നുള്ളതിന് ശ്രമം നടക്കും. അതുകൊണ്ട് ഇപ്പോഴേ കരുതിയിരിക്കുക, എപ്പോഴും എല്ലാവരും ഒരുമിക്കുക, ഈ തീരുമാനം ഉണ്ടാക്കുക. ഭാവിയിൽ ഒരു ഹിന്ദുവിന്, ഒരു ഹിന്ദുവിന്റെ ദേവതയും ഈ അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ് വരരുത്. വിശ്വാസികൾ വരരുത്, അവിശ്വാസികൾ വന്നോളൂ. ഏത് ഈ പറഞ്ഞാൽ ഈ ജബ്ബാർ മാഷ് പറഞ്ഞാൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല. കാരണം അവര് നാസ്തികരാണ്. നാസ്തികർക്ക് പറയാം, എല്ലാ മതങ്ങളും കുറ്റം പറയണം. എല്ലാ മതങ്ങളും പോരായ്മകൾ പറഞ്ഞോട്ടെ, നാസ്തികർക്ക് പറയാം അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഞങ്ങൾക്ക് വിശ്വാസമാണ്. പക്ഷേ ഒരു മുസ്ലിം വിശ്വാസി വന്നിട്ട് ഞങ്ങളുടെ ഈ ഗണപതി അന്ധവിശ്വാസം പറഞ്ഞാൽ വടാവില്ലെന്ന് പറഞ്ഞു ഞങ്ങള്, അത് പറയാനുള്ള അധികാരം ഞങ്ങൾക്കുണ്ട്. അതിന്റെ വിശ്വാസമായി ആ വിശ്വാസിയായിട്ടിരിക്കുമ്പം ഏതൊരു തെണ്ടി വന്നിട്ട് എന്നോട് പറയാണ് ഇത് ഗണപതി അന്ധവിശ്വാസമാണ് വടാവില്ലെന്ന് ഞാൻ പറയും, വടാവില്ലെന്ന് തന്നെ പറയും. അങ്ങനെ പറയണം. ഒരു ഹിന്ദു വിശ്വാസിയായിരിക്കുമ്പോ ആ ഹിന്ദു വിശ്വാസിയുടെ അടുത്ത് വന്നിട്ട് ഒരു അന്യവിശ്വാസി, അന്യമതത്തിലെ വിശ്വാസി വന്നിട്ട് രാമനെ കുറ്റം പറഞ്ഞ ചെകിടുന്നിട്ട് അടിച്ചോളും, വേറെ മാറ്റൊന്നുമില്ല. അതെന്റെ വിശ്വാസമാണ്, എന്റെ വിശ്വാസമാണ്, എനിക്ക് വിശ്വസിക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശം ആർക്കും തീരെഴുതി കൊടുത്തിട്ടില്ല, ഒരു ജയരാജനും തീരെഴുതി കൊടുത്തിട്ടില്ല. ഹിന്ദുവായിരിക്കുക, ധർമ്മത്തോടു കൂടി ചേർന്നിരിക്കുക. നന്നായി വരട്ടെ. നന്ദി.